മത്സ്യ ഡിപ്പാർട്ട്മെന്റ് വളരെ സജീവമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കണമെന്നുള്ളതും തിരുമേനി ശക്തമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതനുസരിച്ച് നമ്മൾ കഴിഞ്ഞ വർഷം രണ്ട് ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടത്തി. അതിൻ്റെ എല്ലാം അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് നമ്മൾ ഈ പരിപാടി ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് 14 ദിവസത്തെ ട്രെയിനിങ് ആണ്. 220 ഓളം വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്തിരുന്നു. അതിൽ ഇപ്പോൾ ഏകദേശം 115 പേര് കയറിയിട്ടുണ്ട്. ബാക്കിയുള്ളവരും കയറിക്കൊണ്ടിരിക്കും. 200 പേരോളം കയറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ 6:30-7 വരെ സ്റ്റുഡൻസ് രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 200 ഓളം വിദ്യാർത്ഥികൾക്ക് അടുത്ത 14 ദിവസത്തേക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ മഹായുടെ ബിഷപ്പ് സാബുക് കോശി ചുരയൻ തിരുമേനിയെ ഹാർദവുമായി മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യും. മീറ്റിംഗ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ആംഗ്ലിക്കൻ കമ്മ്യൂണിയൻ എൻവയോൺമെന്റൽ നെറ്റ്വർക്കിന്റെ ചെയർമാനും അഖിലലോക സഭാ കൗൺസിലിന്റെ കാലാവസ്ഥയും സുസ്ഥിര വികസനവും എന്ന കമ്മീഷന്റെ മോഡറേറ്ററും പനാമയിലെ ആർച്ച് ബിഷപ്പുമായ ജൂലിയോ മുറേ ആണ്. ബിഷപ്പ് നമ്മുടെ പരിപാടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ പങ്കെടുക്കാം ഞാൻ എൻ്റെ അത് അവിടെ ഈ സമയം കണ്ട് ഏതാണ്ട് രാവിലെയാണ്, നേരം വിളക്കുന്നതിന് മുമ്പാണ്, എങ്കിലും ഞാൻ രാവിലെ എഴുന്നേറ്റ് പങ്കെടുക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നീട് ഞാൻ വിചാരിച്ചു ഈ സമ്മേളനം നടക്കുന്നത് മലയാളത്തിലാണ്, നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ മലയാളം അറിയാൻ വയ്യാത്ത ഒരാളെ ഈ പരിപാടിയുടെ രാത്രിയിൽ ഉണർത്തി മുഴുവൻ സമയം ഇരുത്തുന്നതിൻ്റെ ഔചിത്യക്കോടിനെ കുറിച്ച് മനസ്സിലായതുകൊണ്ട് ഞാൻ ബിഷപ്പിനോട് പറഞ്ഞു റെക്കോർഡ് ചെയ്തിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ഇനാവറൽ ടോക്ക് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നിവിടെ കാണിക്കുന്നത് നേരത്തെ വീഡിയോ റെക്കോർഡ് ചെയ്ത പ്രോഗ്രാമാണ്. അത് നേരത്തെ ഒരു പ്രോഗ്രാമിന്, സിനഡിൻ്റെ ഒരു പ്രോഗ്രാമിന് ആർച്ച് ബിഷപ്പ് ഉറക്കളച്ച് പങ്കെടുത്തതാണ്. അതുകൊണ്ട് അത് പക്ഷേ ഇംഗ്ലീഷിലായിരുന്നു. ഇത് മലയാളത്തിലും മലയാളവും ഇംഗ്ലീഷും ചേർന്നുള്ള സമ്മിശ്രമായ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്താണ് മേടിച്ചിരിക്കുന്നത്. അതിപ്പോൾ കാണിക്കുന്ന ബിഷപ്പിൻ്റെ പ്രസിഡൻഷ്യൽ അഡ്രസ്സ് കഴിഞ്ഞ് ശേഷം അത് കാണിക്കുന്നു. ഇന്ന് സിവിൽ സർവീസ് പരീക്ഷയിൽ, കഴിഞ്ഞ സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിയായ നമ്മുടെ ഒരു സഭാംഗമാണ് നെവിൻ കുരുവിള തോമസ്. അദ്ദേഹം മുണ്ടിപ്പള്ളി സ്വദേശിയാണ്. അദ്ദേഹം തൻ്റെ അനുഭവങ്ങൾ ഇന്നത്തെ കീനോട്ട് അഡ്രസ് ആയിട്ട് പറയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ചേരും, ഉടനെ ജോയിൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുണ്ടിയപ്പുള്ളിയിൽ ശക്തമായ ഇടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഇടിയും മഴയുമാണ്. അതുകൊണ്ട് ഇപ്പം എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ 10-15 മിനിറ്റാകും കയറിക്കോളാം, കറണ്ട് വന്നില്ലെങ്കിൽ ഫോണിൽ കൂടെ 8:20-25 ആകുമ്പോൾ കയറിക്കോളാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. എക്സ്ക്യൂസ് മീ സർ, ഞാൻ കയറിയിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ. അപ്പോൾ നെവിൻ കുരുള തോമസിനെ മഹായുടെ പരിസ്ഥിതി ഡിപ്പാർട്ട്മെന്റിന്റെ സകല അനുമോദനങ്ങളും അറിയിക്കുകയാണ്. ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് നെവിൻ ഒരു ആവേശമായി തീരട്ടെ, ഇന്നത്തെ ഇൻസ്പയർ ചെയ്യും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നെവിന് മഹായുടെയും മഹായുടെ പരിസ്ഥിതി ഡിപ്പാർട്ട്മെന്റിന്റെയും സകല അനുമോദനങ്ങളും അറിയിക്കുന്നു. ഒപ്പം ഇന്നത്തെ മീറ്റിംഗിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയും ചെയ്യും. താങ്ക് യു. ഇന്ന് അനിൽ തോമസ് അച്ഛനും നിഷ ജേക്കബ്, നോയല്, വൈദികർ, മാതാപിതാക്കൾ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ നേതൃത്വ പരിശീലന കളരിയിലേക്ക് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ വെറുതെ സമയം കളയാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രോഗ്രാം അല്ല. കാരണം ഞാനോ നോയലോ, അല്ല ഞാനോ അനിലച്ചനോ നോയലോ ഒന്നും, നോയലോ നിഷയോ ഒന്നും ഇതിനൊന്നും പ്രത്യേകം ശമ്പളം വാങ്ങിച്ച് ചെയ്യുന്ന ഒരു ജോലിയൊന്നും അല്ല. ഞങ്ങളുടെ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെയും ഒരു പാഷൻ്റെയും ഭാഗമായിട്ടാണ് ഈ സമയമെല്ലാം ഇതിന് കളഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതിനൊരു ഉദ്ദേശം ഞങ്ങൾക്കുണ്ട്. CSI സഭയിലെ വിദ്യാർത്ഥികൾ പഠിച്ച് മിടുക്കരായി പാഠ്യേതര വിഷയങ്ങളിൽ ഉയർന്ന നിലവാരം പുലർത്തുകയും ദൈവം തന്നിരിക്കുന്ന ഈ പ്രകൃതി ദൈവത്തിൻ്റെ ദാനമാണെന്നും അത് ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്നും മനസ്സിലാക്കി വിദ്യാർത്ഥികൾ വളരണം എന്നാണ്. അതുകൊണ്ട് ഈ പരിശീലന പരിപാടിയിൽ പാഠ്യേതര വിഷയങ്ങളിൽ വിദ്യാർത്ഥികളുടെ മികവ് വളർത്തുവാൻ തീർച്ചയായിട്ടും സഹായിക്കും. ഉന്നത ശ്രേണിയിലേക്ക്
ഉള്ള വളർച്ചയും ഓരോരുത്തരും അവരുടെ താലന്റുകൾ കണ്ടെത്തി പഠനം നടത്തിയാൽ തങ്ങൾക്ക് ലഭിക്കുന്ന ജോലിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ താലന്റ് അനുസരിച്ച് ഉള്ള ജോലി കണ്ടെത്തുവാൻ നിങ്ങളെ സഹായിക്കുക എന്നതാണ് ഞങ്ങളുടെ ജോലി. ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും സന്തോഷമായും സമാധാനമായും ജീവിക്കുവാൻ ജീവിക്കുമ്പോൾ മാത്രമേ നമ്മുടെ സന്തോഷവും പൂർണ്ണമാകുകയുള്ളൂ എന്ന് ഓരോ വിദ്യാർത്ഥിയും മനസ്സിലാക്കണം. ഈ ഭൂമി ദൈവത്തിൻ്റെ ദാനമാണെന്നും ഉൾക്കാഴ്ചയോടെ വളർന്നു വരുവാൻ ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും. എല്ലാ ജോലിക്കും അതിൻ്റെ മാന്യതയും മഹാത്മ്യവും ഉണ്ട്. ഇന്ന് ലോകത്തിന് വേണ്ടത് വിദഗ്ധരെയാണ്. ഏത് ജോലിയിലും വൈദഗ്ധ്യമുണ്ടെങ്കിൽ തൊഴിലോ വരുമാനമോ ഒരു പ്രശ്നമാകില്ല. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് മികച്ച ദർശനം ലഭിച്ചാൽ ഭാവിയിൽ അഭിമാനത്തോടെ ജീവിക്കുകയും സമൂഹത്തിനും സഭയ്ക്കും സംഭാവന നൽകുവാനും കഴിയും. ആയതിനാൽ CSA മധ്യകേരളം ആയിടവ സാമ്പത്തിക ചെലവുകൾ വഹിച്ച് നടത്തുന്ന ഒരു കോഴ്സാണിത്. ഒരു വിദ്യാർത്ഥിക്ക് 2000 രൂപ ചാർജ് ചെയ്യുവാൻ സാധിക്കുമായിരുന്നിട്ടും വിദ്യാർത്ഥികളുടെ നന്മയെ കരുതി മഹായിടവ സൗജന്യമായാണ് ഈ കോഴ്സ് നടത്തുന്നത്. മഹായിടവിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് പ്രയോജനപ്പെടണമെന്ന് ഞങ്ങൾ. 14 ദിവസത്തെ കോഴ്സ് കഴിഞ്ഞ് എല്ലാ മാസവും തുടർച്ചയായിട്ട് ഒരു ദിവസം ഞങ്ങൾ തുടർന്നും പരിശീലനം ഉണ്ടാവും. അത് നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയാണ്. 14 ദിവസത്തെ കോഴ്സ് കഴിയുമ്പോൾ എല്ലാ ക്ലാസ്സിലും പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രീൻ അംബാസഡർ സർട്ടിഫിക്കറ്റ് നൽകും. നേരത്തെ സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചവർക്ക് Grade 2 സർട്ടിഫിക്കറ്റ് ആയിരിക്കും ലഭിക്കുക. 14 ദിവസ കോഴ്സിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകും. എല്ലാ വിദ്യാർത്ഥികൾക്കും മെയ് 21 കോട്ടയത്ത് നടക്കുന്ന ചടങ്ങിൽ വെച്ച് താരവിലയുള്ള ഒരു മഹനീയ വ്യക്തി സർട്ടിഫിക്കറ്റുകൾ നൽകി കുട്ടികളെ ആദരിക്കും. ആളിൻ്റെ പേരിപ്പോൾ പറയുന്നില്ല. ഈ കോഴ്സിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും കോഴ്സ് തുടങ്ങുമ്പോൾ മുതൽ അവസാനം വരെ പങ്കെടുക്കണം. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ വീഡിയോ ഓണാക്കി പങ്കെടുക്കണം എന്നുള്ള. ഇതൊരു പരിശീലന പരിപാടിയാണ്. നാളെ മുതൽ സ്ട്രിക്റ്റ് ആയിട്ട് ചില ട്രെയിനർമാരാണ് ക്ലാസ് എടുക്കുന്നത്. താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ജൂൺ 9 ഞായറാഴ്ച അവർക്ക് ഇഷ്ടമുള്ള പള്ളിയിലോ സ്കൂളിലോ പ്രസംഗിക്കുവാൻ ഞങ്ങൾ അവസരം ഒരുക്കും. വിദഗ്ധർ തയ്യാറാക്കിയ പ്രസംഗം കുട്ടികൾക്ക് നൽകും. എങ്ങനെയാണ് പ്രസംഗിക്കുന്നതെന്ന് അവരെ പരിശീലിപ്പിക്കുകയും ചെയ്യും. പ്രസംഗിക്കുന്ന ഇടവകയുടെ ആദരവും കുട്ടികൾക്ക് ലഭിക്കുന്നതായിരിക്കും. മികച്ച നേതൃത്വ ഗുണമുള്ള വിദ്യാർത്ഥിയായി വളർന്നു വരുവാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. എല്ലാ ക്ലാസ് കഴിഞ്ഞിട്ട് ഇന്ന് എല്ലാ ക്ലാസ്സുകളും കഴിഞ്ഞിട്ട് പ്രാർത്ഥന കഴിയുമ്പോൾ ചാറ്റ് ബോക്സിലും വാട്സാപ്പ് ഗ്രൂപ്പിലും ഒരു ലിങ്ക് ഇടും. നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 10 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. എല്ലാ ചോദ്യത്തിനും 4 ഉത്തരങ്ങൾ ഉണ്ടായി. ഒരു ഉത്തരം മാത്രമേ ശരിയുണ്ടാവൂ. ഉടനെ നിങ്ങൾ ടിക്ക് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. 10 മിനിറ്റിനകം നിങ്ങളുടെ റിസൾട്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടും. ഇത് നിങ്ങൾ എത്രമാത്രം ഈ ക്ലാസ് ഫോളോ ചെയ്തു എന്നറിയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അതെല്ലാവരും ആ ക്ലാസ് തുടങ്ങുമ്പോൾ മുതൽ അവസാനം വരെ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. ഞങ്ങൾക്ക് ഈ ക്ലാസ് ഇംഗ്ലീഷിൽ നടത്തണമെന്നായിരുന്നു ആദ്യം ആഗ്രഹിച്ചത്. പക്ഷേ ഇംഗ്ലീഷ് നേട്ടപ്പോഴെ പല വിദ്യാർത്ഥികളും ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ഇംഗ്ലീഷിലാണ് വേണ്ട എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ വളരണമെങ്കിൽ ഇംഗ്ലീഷിലുള്ള ട്രെയിനേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാൽ മാത്രമേ നമ്മുടെ വളർച്ച ശരിയാകുകയുള്ളൂ. അതുകൊണ്ട് വിദ്യാർത്ഥികളെ നമ്മൾ സഹകരിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ ഇംഗ്ലീഷും മലയാളവും കൂടെയുള്ള ബൈലിംഗ്വൽ ക്ലാസ് ആയിരിക്കും ഇവിടെ മീഡിയം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറയുന്ന മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് കൈ ഉയർത്താം. കൈ ഉയർത്തിയാൽ വീണ്ടും അത് വിശദീകരിക്കും. അപ്പം നമ്മൾ ക്രമേണ ക്രമേണ ഈ ക്ലാസ് ഇംഗ്ലീഷിലേക്ക് ആകാൻ നിങ്ങളോട് സഹകരിച്ചാൽ സാധിക്കുന്നതായിരിക്കും. വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ ഇൻസ്ട്രക്ഷൻസും സ്വാഗത പ്രസംഗവും അവസാനിപ്പിക്കും. നന്ദി. താങ്ക് യു സാർ. അടുത്തതായി നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടന സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന റൈറ്റ് റവറൻ ഡോക്ടർ മതിയിൽ സാബുക്കോശി ചെറിയാൻ മതിയാല മഹയുടെ ബിഷപ്പാണ് അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നത്. മധികേല മഹായിടവക ഇക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഡോക്ടർ മാത്യു കോശി സാർ, അതിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന അനിലച്ചൻ, വന്നിരായ അച്ഛന്മാരെ, സഭാ ശുശ്രൂഷകരെ,
ഇന്ന് നമുക്ക് ആവശ്യമായ ദൂത് നൽകുന്ന ശ്രീ നവീൻ കുരുവിള തോമസ്. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നിങ്ങളെ ഞാനും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. മാത്യുക്കോസ് സാർ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ അബുദാബിയിലാണ്. ഇന്നലെ അബുദാബിയിൽ നമുക്ക് ഒരു പുതിയ ദേവാലയം പ്രതിഷ്ഠിക്കുവാനായി സാധിച്ചു. ഏതാണ്ട് 12,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഒരു ദൈവാലയമാണ്. സി എസ് ഐ സഭയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാനമാണ്. ഇത്ര ബൃഹത്തായ 4.5 ഏക്കർ സ്ഥലം, 4.34 ഏക്കർ സ്ഥലം ഇവിടുത്തെ ഭരണാധികാരികൾ സൗജന്യമായി സഭയ്ക്ക് നൽകി അവിടെയാണ് ദേവാലയം പണിത് പൂർത്തീകരിച്ചത്. അതിൻ്റെ പ്രതിഷ്ഠയ്ക്കായിട്ടാണ് വന്നത്. ഞാൻ ധൃതിയായ ഒരു മീറ്റിംഗിൽ നിന്ന് ഓടി വന്നതാണ്. ഇവിടെ 1.5 മണിക്കൂർ പുറകോട്ടാണ്. മാത്യുക്കോസ് സാറിനെ ഞാൻ വിളിച്ചത് 6:34 എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് പാഴ്സനേജിലോട്ട് ഓടി വന്ന് കയറുകയായിരുന്നു നിങ്ങളോടൊത്ത് പങ്കെടുക്കുവാനായിട്ട്. 5 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. അങ്ങനെ ലേറ്റ് ആയതിൽ ഖേദിക്കുന്നു. എനിക്ക് 7 മണിക്ക് ഇവിടുത്തെ YMCA ചേർന്നൊരു മീറ്റിംഗ് ഉണ്ട്. അതായത് എനിക്കിനിയും 10 മിനിറ്റൂടെ കഴിയുമ്പോൾ അടുത്ത മീറ്റിങ്ങിന് കയറേണ്ടതായിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ ക്രമീകരിച്ചതാണ്. മാത്യുക്കോസ് സാറിന് ഞാൻ പറഞ്ഞു എത്ര സമയമില്ലെങ്കിലും കുഞ്ഞുങ്ങളോടൊത്ത് അല്പസമയമെങ്കിലും ഞാൻ ചിലവഴിക്കാം, കാരണം ഏറെ അത്യാവശ്യമായ കാര്യമാണ് ഈ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റ്. സി എസ് ഐ അംഗങ്ങളായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വളർച്ച ബിഷപ്പ് എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചോളം ഏറെ അത്യാവശ്യമായതാണ്. കാരണം അടുത്ത തലമുറ വളരണമെങ്കിൽ അവർക്ക് തക്കതായ ട്രെയിനിങ് ലഭിക്കണം, നല്ല നേതൃത്വ പാഠമുള്ളവരാകണം, പഠിക്കുവാൻ അവർക്ക് ഉത്തേജനം ലഭിക്കണം, പ്രകൃതിയെപ്പറ്റി മനസ്സിലാക്കണം, പ്രകൃതി സംരക്ഷണത്തെപ്പറ്റി മനസ്സിലാക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കണം മറ്റുള്ളവരുമായി, അത് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പഠിക്കണം. അപ്പോൾ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് നമ്മൾ വളർത്തിയെടുക്കണം. നമ്മളുടെ വ്യക്തിപരമായ നമ്മുടെ കഴിവെന്ത് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കണം. നമ്മൾ എന്നും പറയുന്ന ലോകത്ത് പറയുന്ന കാര്യമുണ്ട്, ഇന്ന് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. ഇന്ന് പണ്ടായിരുന്നു എഞ്ചിനീയറോ ഡോക്ടറോ ആയെങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് പറയുന്നത്. ഇന്ന് അതല്ല, ഏത് തൊഴിലിനും മാന്യതയുണ്ട്. നമുക്ക് ദൈവം തന്നിട്ടുള്ള കഴിവിൽ നമ്മളത് നന്നായി പെർഫോം ചെയ്താൽ നമുക്കെല്ലാം സർവൈവ് ചെയ്യാൻ സാധിക്കും ഈ ലോകത്തിൽ. ഞാൻ പറയും, കർഷകനാണെങ്കിൽ നല്ല കർഷകനാകണം, നല്ല പൊളിറ്റീഷ്യനായാൽ നല്ല ധാർമ്മികതയുള്ള പൊളിറ്റീഷ്യനാകണം, നല്ല അധ്യാപകനായാൽ ക്വാളിറ്റിയുള്ള അധ്യാപകനായി മാറണം. ഏത് തൊഴിലും ആയിക്കോട്ടെ, ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, എല്ലാ തൊഴിലിനും തുല്യമായ മാന്യതയുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. അതുകൊണ്ട് അതിനെപ്പറ്റി ബോധ്യപ്പെടുത്തുവാനുള്ള ഒരു സമയം കൂടിയാണ് ഇത്. ഒരു പക്ഷേ നിങ്ങൾ ഇന്നലെ ACV ഇറങ്ങിയ ഒരു വീഡിയോ കണ്ടു കാണും, ബിഷപ്സ് ഹൗസിൽ തണ്ണിമത്തൻ വിളഞ്ഞതിനെ പറ്റി. എനിക്കത് വലിയ ആവേശമായിരുന്നു ആ തണ്ണിമത്തൻ പറിച്ചപ്പോൾ. എന്താണെന്നറിയാമോ, ഏതാണ്ട് 200-ലധികം മൂട് തണ്ണിമത്തൻ ബിഷപ്സ് ഹൗസിന്റെ ക്യാമ്പസിൽ ഉണ്ടായി നട്ടു എന്നും. കുറെ മൂട് കിളിക്കാതെ പോയെങ്കിൽ തന്നെയും അവിടെ നിന്ന് ധാരാളം തണ്ണിമത്തൻ കിട്ടുന്നു. അത് മീഡിയക്കാർ അറിഞ്ഞപ്പോൾ വന്ന് അവരതിനെപ്പറ്റി ഒരു ഡോക്യുമെന്ററി ഇട്ടോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇട്ടോളാൻ പറഞ്ഞു. കാരണം എന്താ, ബിഷപ്പിനെ പ്രൊമോട്ട് ചെയ്യാനല്ല, കാരണം ഈ കൃഷിയെ പ്രൊമോട്ട് ചെയ്യണം, കൃഷിയുടെ മഹാത്മ്യത്തെ പറ്റി പ്രൊമോട്ട് ചെയ്യണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ശ്രമിച്ചാലും നമ്മുടെ വീടുകളിൽ തണ്ണിമത്തൻ നമുക്ക് കൃഷി ചെയ്യാം, എന്ത് നമുക്ക് കൃഷി ചെയ്യാം, ആ തൊഴിലെല്ലാം മാന്യതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാനും സാധിക്കണം. സമയം പോകുന്നു, ഞാൻ നീങ്ങട്ടെ. ഈ മാത്യുക്കോസ് സാറിനോടും അനിലച്ചനോടും ആവശ്യപ്പെട്ടിരുന്നു ഈ ഒരു പ്രോഗ്രാം കൃത്യതയോടെ ക്രമീകരിക്കണമെന്ന്. മാത്യുക്കോസ് സാർ പറഞ്ഞ ശരിയാ, നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഇവരിതിന്റെ പിൻപിൽ എന്തുമാത്രം സമയം ചെലവഴിക്കുന്നുണ്ടെന്നറിയാമോ. 10 മണിക്കൂറിൽ കൂടുതൽ ഒരു ദിവസം ഈ മാത്യുക്കോസ് സാർ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. അനിലച്ചനും ഇവരും എല്ലാവരും ഇതിന്റെ പിൻപിൽ, ഇതിന്റെ ഈ കോർ ടീം അതുപോലെ ടൈം ചെലവഴിക്കുന്നുണ്ട് ഇത് ഓർഗനൈസ് ചെയ്യുന്നതിനൊക്കെയായി. എന്തിനാ, നമ്മുടെ കുഞ്ഞുങ്ങൾ വളരണം, നമ്മുടെ കുഞ്ഞുങ്ങൾ
സമൂഹത്തിൽ മുൻപന്തിയിൽ വരണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് ക്രമീകരിക്കുന്നത്. നമുക്ക് ഇന്ന് മുഖ്യാതിഥിയായിട്ടുള്ളത് മുണ്ടിയപ്പള്ളി ഇടവക അംഗമായ ശ്രീ നവിൻ കുരുവിള തോമസ്. നവിൻ എന്റെ പിതാവ് നമ്മളുടെ KVK കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ ഒരു സയന്റിസ്റ്റാണ്. അപ്പോൾ അവരുടെ അമ്മ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ ഓഫീസറാണ്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും മകനായി ജനിച്ച് നമ്മുടെ ഒരു സാധാരണ ഒരു നാടൻ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് നമ്മുടെ പള്ളിയിൽ, നമ്മുടെ സൺഡേ സ്കൂളിൽ, നമ്മുടെ കോയറിൽ, നമ്മുടെ യുവജന പ്രസ്ഥാനത്തിലെല്ലാം സജീവമായി പ്രവർത്തിച്ചു വന്ന ഒരു വ്യക്തിയാണ് നവീൻ. അതാണ് ഞാൻ എടുത്തു പറയാൻ ശ്രമിച്ചത്. മാറി എവിടെയോ ഏതോ ദേശത്ത് നിന്ന് വളർന്നു വന്നൊരു വ്യക്തിയല്ല, നമ്മളെ പോലെ ഞാനും ഒരു ഗ്രാമത്തിലാണ് വളർന്നു വന്നത്. അപ്പോൾ ഒരു ഗ്രാമത്തിൽ വളർന്ന് ഗ്രാമാന്തരീക്ഷത്തിലെ സ്കൂളിൽ പഠനം ആരംഭിച്ച് നമ്മുടെ പള്ളിയിൽ സജീവമായി സൺഡേ സ്കൂൾ, യുവജന പ്രസ്ഥാനം, ഗായിക സംഘം ഇതിലൂടെയൊക്കെ വളർന്നു വന്ന ഒരു വ്യക്തിയാണ് ശ്രീ നവിൻ. നവിന് ഈ IAS എഴുതിയപ്പോൾ ഈ പബ്ലിക് സർവീസ് കമ്മീഷന്റെ എക്സാം എഴുതുന്ന ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമിൽ എഴുതി ഈ വിജയിയായി എന്നുള്ളതാണ് ഏറെ സന്തോഷം. ഞാൻ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും ഭാര്യയും കൂടെ കൂടി അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പോയി മഹായുടെ ആദരവൊക്കെ അറിയിക്കുകയും അവിടെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ഒരിക്കൽ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ട് എല്ലാവരുടെയും പേരിൽ 133 പേരിപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. നീ 133 പേരുടെയും പേരിൽ നവീനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഈ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനെ പറ്റി നമ്മളോട് സംസാരിക്കും. നമ്മൾ എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്നതിനെ പറ്റി നമ്മളോട് സംസാരിക്കും. വരുന്ന 15-16 ദിവസത്തെ ക്ലാസ്സുകൾ ഏറെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്യുഗോ സാർ പറഞ്ഞതുപോലെ ഞാൻ സംസാരിച്ചു കഴിയുമ്പോഴത്തേക്ക് ആർച്ച് ബിഷപ്പ് ജൂലിയോ മൊറേയുടെ മെസ്സേജ് അത് റെക്കോർഡ് ചെയ്ത് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് അദ്ദേഹത്തിന് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നതാണ്. അതൊക്കെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ശക്തമായ അധ്യക്ഷ പ്രസംഗം, അതുപോലെ തന്നെ സിവിൽ സർവീസ് പരീക്ഷയിൽ 225 റാങ്ക് കരസ്ഥമാക്കിയ നവിൻ കുരുള തോമസിനെ ആദരിക്കുകയും ചെയ്ത മദ്ധ്യകേരള മഹായിടവക അധ്യക്ഷൻ റൈറ്റ് റെവറൻ മലയിൽ സാബു കോശി ചെറിയാനുള്ള നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ അറിയിക്കുന്നു. അടുത്തതായി റെക്കോർഡായിട്ടുള്ള ഇനാഗുരൽ അഡ്രസ് ഇപ്പോൾ നമുക്ക് കാണാം. To all our friends in the Church of South India, Bishop Dr. Malayil Sabu Koshi Cherian, Dr. Matthew Koshi, General Secretary and other distinguished dignitaries, educators and experts of the different fields, dear students, I greet you in the name of the risen one, Jesus Christ. This year marks the third series with an anticipated participation in attendance of 150 students for our training. The curriculum of the training covers effective study techniques, civil service examination preparation, strategies for managing stress, the art of public speaking, principles in eco-justice and ecological challenges, fostering an eco-friendly lifestyle. We recognize and congratulate the initiative of the Church of South India, an active member of the Anglican Communion Environmental Network and the World Council of Churches Commission on Climate Justice and Sustainable Development with its member, Dr. Matthew Koshi. We recognize that you think globally, but you act locally. We are witnessing the tragic effects of climate change. We are in a critical moment where our strategic actions can determine the course of the climate crisis for generations to come. You have decided to work with youth, with actions of preparedness
to face the days to come. As Christians, we recognize that our responsibility is to have hope and to be responsible for the faces and the voices, to be articulators in the spaces where decisions are being made, and to raise the voice of the most vulnerable, children, women, youth, who are often not present in those spaces. Our faith teaches that we are members and believers, that we are made in the image of God, that the earth and its people belong to God, and that we are loved by God, that we are deeply interconnected. So, if one part of the body hurts, all parts hurt with it. 1 Corinthians 12:26. In this time of the resurrection, we proclaim that Jesus is alive, and that is the power that moves the churches. And we await the new spirit upon us, new community of prophets, to enable us all, beginning with the youth, for all the people of God selected as ecological prophets. In my capacity as chairperson on the Anglican Communion Environmental Network and the moderator of the Commission for Climate Justice and Sustainable Development, as we respond to the aim to support new initiatives, I hereby recognize and inaugurate this Eco Leadership Training Program for school students. May God the Father, Jesus the risen Lord, and the Holy Spirit guide and strengthen you in the Church of South India, that in this and all things you may do God's will in the service of His kingdom of Christ. Amen. Let us pray. O God, your Son Jesus is risen as a sign of your power and love for all your creation. Help us to be grateful and responsible stewards of your many gifts and talents, and have us enable the young people of our church to have such a sense of action and face the challenges of climate with courage and justice. Continue to make us creative as we work to respond to the cares of creation, for we hope for new heavens and new earth with justice. Creator God, give us a new life. Jesus, our Redeemer, guide us and protect us. Holy Spirit, be our strength and guide. Amen. Kodrai inauguration address nadathiya Archbishop Julio Murray-yude asanidhathilum adeyathulla nanniyum snehavum കോളേക്കൽ ഡിപ്പാർട്ട്മെന്റ് നാമത്തിൽ അറിയിക്കുന്നു. ഇപ്പോൾ നമ്മൾ സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ 225 റാങ്ക് എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠകരമായ റാങ്കാണ്. നെവിൻ കുരുള തോമസിനെ അദ്ദേഹം എങ്ങനെയാണ് ഈ പരീക്ഷയിൽ ഉന്നത നിലയിൽ വിജയിച്ചത് എന്നതും അതുപോലെ തന്നെ കീനോട്ട് അഡ്രസ്സും നടത്തുവാൻ വേണ്ടി ക്ഷണിക്കുന്നു. വളരെ സന്തോഷത്തോടെ ഒരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ, എന്റെ ഭാര്യയുടെ കസിനാണ് നെവിൻ എന്നുള്ള സന്തോഷം കൂടി ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുകയാണ്. നെവിനെ വളരെ സന്തോഷത്തോടു കൂടി ഈ പ്രോഗ്രാമിൽ കീനോട്ട് അഡ്രസ് നടത്തുവാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഒരു മിനിറ്റ് ഞാൻ എടുത്തോട്ടെ പ്ലീസ്. ഈ സ്ക്രീനില് സ്ക്രിബിള് ചെയ്യുന്നത് അനുവദിക്കത്തില്ല. ഈ അടി സ്ക്രിബിൾ ചെയ്യുന്നവരുടെ പേര് ഞങ്ങൾക്ക് വരുന്നുണ്ട്. ഞങ്ങൾ നേരിട്ട് ഈ സ്ക്രീനിന്ന് മാറ്റും. ഞങ്ങൾക്ക് അങ്ങനെയുള്ളവരെ വേണ്ട. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുകയാണ്, ഇത് നിങ്ങൾക്ക് വരയ്ക്കാനുള്ള സ്ഥലമല്ല. അങ്ങനെ ചെയ്യുന്നവരുടെ പേര് ഇപ്പം തന്നെ 2-3 പേര് എനിക്ക് കിട്ടി. നടപടി എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സോറി നെവിൻ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇടയ്ക്ക് ഈ പ്രസംഗിക്കുന്ന ആളൊഴികെ ബാക്കി എല്ലാവരും ദയവായി മ്യൂട്ട് ചെയ്യണം. നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ കുറെ പേര് സംസാരിക്കുന്നതൊക്കെ നമുക്ക് കേൾക്കാമായിരുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ എല്ലാവരും മ്യൂട്ട് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം എന്ന് ഓർപ്പിക്കുന്നു. സാർ,
ഞാൻ സംസാരിച്ചോട്ടെ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. വളരെ സന്തോഷം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ഓൾ ദ കൈൻഡ് വേർഡ്സ്. വളരെ സന്തോഷമായിരുന്നു. പ്രത്യേകിച്ച് തിരുമേനിയുടെ നല്ല വാക്കുകൾക്കും മാത്യു കോശി സാറിൻ്റെ നല്ല വാക്കുകൾക്കും അനിലച്ചൻ്റെ നല്ല വാക്കുകൾക്കും ഒക്കെ നന്ദി. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഭയങ്കര അഭിമാനത്തോടാണ് ഈ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നത്. ഫസ്റ്റ് എൻ്റെ ഒരു ഏറ്റവും വലിയ എൻ്റെ ഊർജം എൻ്റെ സഭയായിരുന്നു, എൻ്റെ ഇടവകയായിരുന്നു ഈ ഒരു പ്രോസസ്സിലെ ഈ ജേർണിയിൽ. അപ്പോൾ ഗിവിംഗ് ബാക്ക് ടു ദ സൊസൈറ്റി, ഗിവിംഗ് ബാക്ക് ടു ദ ചേർച്ച് ഇസ് ഓൾവേസ് സംതിങ് ഐ എം വെരി പ്രൗഡ് ഓഫ്. അതുകൊണ്ട് സന്തോഷവും അഭിമാനവും തോന്നുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ എവറിത്തിങ്. ഓൾസോ റൈറ്റ് റെവറൻ ജൂലിയോ മുറി, അദ്ദേഹം ആബ്സെൻ്റ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ വണ്ടർഫുൾ മെസ്സേജിനും ഞാൻ അദ്ദേഹത്തിൻ്റെ ആബ്സെൻസിൽ നന്ദി പറയുന്നു. ഞാനൊരു ചെറിയ പ്രസന്റേഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. എനിക്ക് തന്നിരിക്കുന്ന ടോപ്പിക് ഇസ് മാസ്റ്ററിംഗ് ദ സിവിൽ സർവീസ് എക്സാമിനേഷൻ ആൻഡ് ദ സ്ട്രാറ്റജീസ് ഫോർ സക്സസ്. എൻ്റെ സ്ക്രീൻ വിസിബിൾ ആണോ? ഓക്കെ, താങ്ക് യു. എൻ്റെ വീഡിയോ ഒക്കെ ആണല്ലോ, സൗണ്ടും ഒക്കെ ആണല്ലോ. വീഡിയോ ഓക്കെ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഈ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻവയോൺമെൻറ്റ് എത്രത്തോളം നല്ലതായിട്ട് നമ്മൾ നടപ്പിലാക്കണം, ക്ലൈമറ്റ് ജസ്റ്റിസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എന്നൊക്കെയാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സാധനം. നമ്മുടെ സിവിൽ സർവീസ് എക്സാമിനേഷനും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റും ഒരു ഏരിയയുമായിരുന്നു. ഹൗ ഇസ് എൻവയോൺമെൻറ്റ് ആൻ ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് അവർ ഹ്യൂമൻ ലൈഫ്? അപ്പോൾ ഈ ഒരു ഇനീഷ്യേറ്റീവിനെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വളരെയധികം സന്തോഷത്തോടെ കാണുന്നു. എസ്പെഷ്യലി എൻ്റെ ടൈമിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവ് നമ്മുടെ സഭയിൽ എനിക്ക് ഭാഗമാക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു, എസ്പെഷ്യലി ഓൺലൈൻ വേൾഡിൽ. ഇത് എന്തുകൊണ്ടും നല്ലൊരു ഇനീഷ്യേറ്റീവ് ആണ്. ആൻഡ് ഐ എം താങ്ക്ഫുൾ ഫോർ ദ പീപ്പിൾ ബിഹൈൻഡ് ഇറ്റ്. സ്ട്രാറ്റജീസ് ഫോർ സക്സസ്. നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് മോട്ടിവേഷൻ ഇൻസ്പിറേഷൻ ഒക്കെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മോട്ടിവേഷൻ ആണ് അല്ലേ? അപ്പോൾ ഞാൻ ആലോചിച്ചു, എനിക്കാകെ 23 വയസ്സേ ഉള്ളൂ, ഞാൻ എന്ത് മോട്ടിവേഷൻ ആണ് എൻ്റെ ലൈഫിൽ ഇത്രയും പേർക്ക് കൊടുക്കാനുള്ളതെന്ന്. അപ്പൊ ഞാൻ ആലോചിച്ചു, ഈ വിൽ ഐ ബി റെഡി ഫോർ ഇറ്റ്? ഞാൻ മതിയാകുമോ ഈ ഒരു പർട്ടിക്കുലർ ഒരു ഒരു ഉദ്യമത്തിന്? പക്ഷെ എനിക്ക് മനസ്സിലായത് നമ്മുടെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫാണ്. എല്ലാവരുടെയും ഒരു 5 വയസ്സുകാരൻ തൊട്ട് ഒരു 10 വയസ്സുകാരൻ വരെ, അതോ ഒരു 60 വയസ്സായിക്കോട്ടെ, ആരാണേലും അവരവരുടെ എക്സ്പീരിയൻസസ് ആണ് അവരുടെ ഏറ്റവും വലിയ ടീച്ചർ. അപ്പൊ എൻ്റെയും എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കിയ ഫോർമുല ഒന്നുമല്ല, സ്ട്രിക്ട്ലി എൻ്റെ എക്സ്പീരിയൻസസ് ആണ്. അതുകൊണ്ട് ഐ എം ഹാപ്പി ടു ഷെയർ വിത്ത് യു. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണമേ. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് നെവിൻ കുരുവിള തോമസ്. ഞാൻ മുണ്ടിയപ്പള്ളി സെൻറ് സ്റ്റീഫൻസ് CSI സഭാംഗമാണ്. മധ്യകാല CSI ഡയസിസിൻ്റെ ഒരു വണ്ടർഫുൾ ഒരു വിശ്വസ്തൻ തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം ഞാൻ സൺഡേ സ്കൂളിൽ നിന്നോടാണ് ഞാൻ ഡെവലപ്പ് ചെയ്തത്. യൂത്ത് മൂവ്മെന്റിൽ ഞാൻ ആക്റ്റീവ് ആയിരുന്നു. ഞാൻ ക്വയറിൽ ഒരു നല്ല ആക്റ്റീവ് ആയിരുന്നു. ഞാൻ ടെനർ പാടും, ഞാൻ പിയാനോ വായിക്കും. ഞാൻ ഇതെല്ലാം പറയാൻ കാരണം എന്നെ ഞാൻ ആക്കിയതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഘടകം എൻ്റെ സഭ തന്നെയാണ്. അത് ഞാൻ അഭിമാനത്തോടെ എവിടെയും പറയും. ഓൾസോ എൻ്റെ ഫാമിലി, തിരുമേനി പറഞ്ഞതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. എൻ്റെ പപ്പ ബെൻസി കെ തോമസ് സാറാണ്. അദ്ദേഹം CMS ഹയർ സെക്കൻഡറി സ്കൂൾ മല്ലപ്പള്ളിയിലെ റിട്ടയർഡ് പ്രിൻസിപ്പൽ ആയിരുന്നു. ഇപ്പോൾ പള്ളം ബിഷപ്പ് സ്പീച്ച്ലി സ്കൂളിൽ പഠിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബ്രദറാണ് മുൻപ് പറഞ്ഞ റിൻസി കെ എബ്രഹാം, KVKയിൽ പഠിപ്പിക്കുന്ന വർക്ക് ചെയ്യുന്ന സയൻറ്റിസ്റ്റ്. പക്ഷേ അദ്ദേഹവും എൻ്റെ പിതാവ് തുല്യം ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരുടെയും പേര് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. അതുപോലെ എൻ്റെ അമ്മ അനിയുമ്മൻ VFPCKയിലെ ഡയറക്ടറാണ്, ഡെപ്യൂട്ടി മാനേജറാണ്. ഇവരെല്ലാം എൻ്റെ ലൈഫിൽ എത്രത്തോളം ഇമ്പാക്ട് തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഐ എം വെരി ഹാപ്പി ടു ടേക്ക് ദർ നെയിംസ്. അതുകൊണ്ട് ഇതാണ് എന്നെ പറ്റിയുള്ള ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ. ഇനി ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്? ഒരു എക്സാം ഞാൻ ക്ലിയർ ചെയ്തു. ആ എക്സാം UPSC സിവിൽ സർവീസ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് ഇന്ത്യയുടെ ബുൾവർക്ക് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അംബേദ്കർ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. UPSC എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ദ ബുൾവർക്ക് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയനിൽ ഒരു വ്യക്തിക്ക് ഒരു ജോലി കൊടുക്കണമെന്ന് ഗവൺമെന്റ് തീരുമാനിക്കുമ്പോൾ അത് ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിരിക്കണം. അതാണ് ഇന്ത്യയിലെ സർവീസ് സിവിൽ സർവീസ്, അതായത് പബ്ലിക് സർവീസിലുള്ള എല്ലാവർക്കുമുള്ള ജോലി ഉറപ്പാക്കുന്നതും അതേസമയം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാംസ് നടക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് UPSC.
അവർ നടത്തുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു എക്സാമാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു എക്സാമിനേഷൻ ആണ്. അതിൽ ഓൾ ഇന്ത്യ റാങ്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ 225-ാം റാങ്ക് മേടിക്കാൻ സാധ്യതയുണ്ടായി. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പൊ ഇതാണ് എന്നെ പറ്റിയുള്ളത്. ഈ ഒരു എക്സാം പാസ്സായത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ഇനി എന്റെ സ്ട്രാറ്റജീസ് ഫോർ സക്സസിനെ പറ്റി പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, മൈ യു പി എസ് സി സി എസ് സി ജേണി ആൻഡ് ദ ലെസൺസ് ഐ ലേൺ, എനിക്ക് ഇത് ഇതായിരുന്നു എനിക്ക് ആകെ എഴുതാൻ പറ്റിയ ഒരു ഹെഡിങ് എന്താണ് എന്റെ ജേണിയിൽ. ഞാൻ യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിനേഷനിൽ എന്റെ ജേണിയിൽ ഞാൻ എന്താണ് പഠിച്ചത്, അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഞാൻ ആദ്യം മനസ്സിലാക്കേണ്ടത്, അല്ല ഞാൻ മനസ്സിലാക്കിയ സാധനം, സുൻസു എന്ന് പറഞ്ഞ ഒരു ഒരു പുസ്തകം ഒരു അദ്ദേഹം ഉണ്ടായിരുന്നു. ഭയങ്കര ഫേമസ് ആയിട്ട് ചൈനീസ് സിവിലൈസേഷനിൽ ഒത്തിരി കാലം മുൻപ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ബുക്കാണ് ദി ആർട്ട് ഓഫ് വാർ, യുദ്ധത്തിൻ്റെ യുദ്ധം എന്താണ് എന്നുള്ളതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിക് ബുക്കാണ്. നമ്മുടെ ഇന്ത്യയിൽ ഇതുപോലൊരു അതേ സമകാലികനായ ഒരു ഭയങ്കര ഫേമസ് ഒരു വ്യക്തി ഉണ്ടായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യയുടെ കാലത്ത്, 400 BC സമയത്ത്. ചാണക്യൻ എന്ന് പറയും നമ്മൾ, കൗത്തില്യ എന്ന് വിശ്വസിക്കുന്ന എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തെ പോലെ തന്നെ അർത്ഥശാസ്ത്ര പോലെ ഒരു പുസ്തകമാണ് ദി ആർട്ട് ഓഫ് വാർ. കുറെ നാൾക്ക് ശേഷമാണ് ചൈനീസ് സിവിലൈസേഷൻ ഇത് തപ്പി പിടിച്ചെടുക്കുന്നത്. അതിനകത്ത് ഒരു കോട്ട് ഇങ്ങനെയാണ്, എവറി ബാറ്റിൽ ഇസ് വൺ ബിഫോർ ഇറ്റ് ഇസ് എവർ ഫോട്ട്. യുദ്ധം ചെയ്യുന്നതിന് മുമ്പേ ഒരു യുദ്ധം ജയിക്കപ്പെടുന്നു. അതെങ്ങനെ, യുദ്ധത്തിന് മുമ്പ് എങ്ങനെ ഒരു ഒരു ബാറ്റിൽ നമ്മൾ ജയിക്കാൻ പറ്റുന്നത്, ഒരു യുദ്ധം ഫൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെ ജയിക്കാൻ പറ്റും. ഇതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോയിങ് ദ ബാറ്റിൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളെല്ലാവരും പലരും സിനിമകളൊക്കെ കാണുന്നു. ഇപ്പോൾ ബാഹുബലി ഒരു വലിയ ഫേമസ് സിനിമയായിരുന്നു ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി തന്നെ. അതായത് നമ്മൾ ക്ലിയർ ആയിട്ട് കാണുന്നത് എങ്ങനെയാണ് ഒരു വാറിന്റെ പ്രിപ്പറേഷൻ. അതുപോലെ നമ്മൾ ബൈബിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് യഹോവയായ ദൈവം ഇസ്രായേൽ മക്കൾക്കും അതുപോലെ ദൈവത്തിന്റെ ജനങ്ങളായ യഹൂദന്മാർക്കും ഒക്കെ യുദ്ധം ചെയ്യുമ്പോൾ ദാവീദിനും മോശയ്ക്കും ഒക്കെ ക്ലിയർ ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. അപ്പൊ ദേ ന്യൂ വാട്ട് ദേ വർ ഫേസിംഗ്, ദേ ന്യൂ ദ ബാറ്റിൽ ഗ്രൗണ്ട് ബിഫോർ. ദ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ദ ബാറ്റിൽ ഇസ് വൺ ബിഫോർ ഇറ്റ് ഇസ് എവർ ബീങ് ഫോട്ട്. ഇനി ഒരു സമകാലിക ലോകത്തോട്ട് വരുമ്പോഴത്തേക്ക് എന്റെ താല്പര്യം ഇന്ത്യൻ ഫോറിൻ സർവീസിൽ വർക്ക് ചെയ്യണമെന്നാണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ യുദ്ധങ്ങൾ ബാറ്റിൽ ഗ്രൗണ്ടിലല്ല ഫൈറ്റ് ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതിന് മുമ്പേ ടേബിളിന് ചുറ്റും ഓൾറെഡി ഫൈറ്റ് ചെയ്യുമെന്ന് പറയും. അപ്പുറത്തിരിക്കുന്ന ആൾ ഒരു രണ്ട് പ്രസിഡന്റുമാർ തമ്മിൽ ഡിസ്കസ് ചെയ്ത ഡിസ്കഷൻസിന്റെ ബേസിസിൽ വാർ ജയിച്ചോ ഇല്ലയോ എന്ന് തന്നെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അടിക്കടി നേരിടുന്നത് ഓരോ യുദ്ധങ്ങളാണ്. അത് ചെറിയ യുദ്ധങ്ങളാവാം, 10-ാം ക്ലാസ് പരീക്ഷ എന്ന യുദ്ധമാകാം, 12th സ്റ്റാൻഡേർഡ് എക്സാം എന്ന യുദ്ധമാകാം, എഞ്ചിനീയറിംഗിന്റെ പരീക്ഷയുടെ യുദ്ധമാകാം, നീറ്റ് എക്സാം ആകാം, സിവിൽ സർവീസ് എക്സാം ആകാം. ലൈഫിൽ പല പല യുദ്ധങ്ങൾ, നമ്മൾ എക്സാമിൽ മാത്രമല്ല ലൈഫിലും പല പല യുദ്ധങ്ങൾ നമ്മൾ നേരിടും. അപ്പൊ എല്ലാ യുദ്ധത്തിനും നമ്മൾ എങ്ങനെ ആദ്യം അതിനെ ഇൻട്രൊഡക്ടറി സ്റ്റേജിൽ തന്നെ നമ്മൾ ജയിക്കുന്നത് എങ്ങനെയാണ്, ദാറ്റ് ഇസ് നോയിങ് ദ ബാറ്റിൽ ഗ്രൗണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്റെ സിവിൽ സർവീസ് എക്സാമിന്റെ പ്രിപ്പറേഷൻ ഞാൻ ആദ്യം ചെയ്തതും എനിക്ക് മനസ്സിലായ ഒരു കാര്യവും, ദാറ്റ് നോ ദി എക്സാം വെൽ, പരീക്ഷയെ പറ്റി നന്നായിട്ട് മനസ്സിലാകുക. ഇപ്പൊ പല പരീക്ഷകൾക്കും പല സ്റ്റൈലാണ്. ഇപ്പൊ ജെഇ അഡ്വാൻസ്ഡ്, അതായത് എഞ്ചിനീയറിംഗ് IITയിൽ കയറാൻ താല്പര്യപ്പെടുന്നവർ എഴുതുന്ന എക്സാമാണ് ജെഇ അഡ്വാൻസ് എക്സാം എഴുതുന്ന പോലെയല്ല നമ്മൾ നീറ്റിന്റെ എക്സാം എഴുതുന്നത്, അതായത് MBBS ഡോക്ടർ ആവാനുള്ള ഒരു എക്സാം. അതുപോലെ എക്സാമേ അല്ല നമ്മൾ 10-ാം ക്ലാസ്സിൽ എഴുതുന്നത്. അതുപോലത്തെ ഒരു എക്സാം അല്ല സിവിൽ സർവീസ് എക്സാം എഴുതുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് നോ വാട്ട് യു ആർ അപ് ടു. നമ്മൾ എന്താണ്, നമ്മൾ ഏത് യുദ്ധത്തിനാണ് നമ്മൾ പോകുന്നത് എന്ന് തയ്യാറെടുക്കുക. ആൻഡ് കൺസോളിഡേറ്റ് യുവർ റിസോഴ്സസ്. സെക്കൻഡ് വൺ, കൺസോളിഡേറ്റ് യുവർ റിസോഴ്സസ്. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എനിക്കൊരു 400 മീറ്റർ ഓടണം, അല്ലെ പോട്ടെ 500 മീറ്റർ ഓടണം. 500 മീറ്റർ എന്ന് പറയുമ്പോൾ 1/2 കിലോമീറ്റർ. ഞാൻ ഒന്നും നോക്കുന്നില്ല, നാളെയാണ് എൻ്റെ ഈ അത്ലറ്റിക് മീറ്റ്. ഞാൻ അത് ഇന്ന് തീരുമാനിച്ചു 500 മീറ്റർ ഓടാൻ പോയിട്ട് ഞാൻ ആദ്യം നല്ലതായിട്ട് സ്പീഡിൽ അങ്ങോടാൻ തുടങ്ങി. പറ്റുമോ? പറ്റത്തില്ല. 1/2 കിലോമീറ്റർ പോയിട്ട് നമുക്ക് 100 മീറ്റർ കറക്റ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ക്ഷീണിക്കും. ആദ്യം നമ്മൾ മനസ്സിലാക്കണം 400 മീറ്ററിന്റെ സ്ട്രാറ്റജി എങ്ങനെ ഓടണ്ടേ, അതേസമയം 100 മീറ്ററിന് എങ്ങനെ ഓടണ്ടേ, 5000 മീറ്റർ എങ്ങനെ ഓടണ്ടേ, ഒരു മാരത്തൺ എങ്ങനെ ഓടണ്ടേ. ഓരോ അത്ലറ്റിക് മീറ്റിനും അല്ലെങ്കിൽ ഓരോ ഇനത്തിനും നമുക്ക് ഓരോരോ സ്ട്രാറ്റജി ഉണ്ട്. അതുപോലെ തന്നെ നോയിങ് ദി എക്സാം വെൽ, രണ്ടാമത്തെ കാര്യം കൺസോളിഡേറ്റിംഗ് ദ റിസോഴ്സസ്. നമ്മൾക്ക് ഗ്ലൂക്കോസ് ഉണ്ടോ, നമുക്ക് ആസ്മ പേഷ്യൻ്റ് ആണെങ്കിൽ അദ്ദേഹത്തിന് പെട്ടെന്നുള്ള ഓക്സിജൻ സപ്പോർട്ട് ഉണ്ടോ, ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് സാധനമാണ്. ടു നോ യുവർ റിസോഴ്സസ് വെൽ, നല്ല ബൂട്ട് ഉണ്ടോ ട്രാക്കിൽ ഓടാൻ, ഇതൊക്കെ റെഡി ആയിട്ട് വേണം നമ്മൾ ആ ഓട്ടത്തിലൂടെ തയ്യാറാകാൻ, അല്ലേ? അപ്പൊ അതുപോലെ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സാധനമാണ് കൺസോളിഡേറ്റിംഗ് റിസോഴ്സസ്. തേർഡ് വൺ, ഫൈൻഡിങ് ഔട്ട് പ്രോപ്പർ അവന്യൂസ് ഓഫ് ഗൈഡൻസ്. ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഒരു ടീമിന്റെ വിജയത്തിന് കാരണം ആരാന്നറിയോ? പ്ലെയേഴ്സ് ആണ്. പ്ലെയേഴ്സ് ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടർ തന്നെയാണ്. പക്ഷെ അതിനകത്ത് ഒരു ടീം ഗെയിം ആണെങ്കിൽ അതിൻ്റെ ഒരു മാസ്റ്റർ മൈൻഡ് ആയ കോച്ചാണ്. ഇപ്പോൾ നമ്മൾ ഭയങ്കര ഫേമസ് ആയി പെപ് ഗ്വാർഡിയോള, ഫുട്ബോൾ ഫാൻസ് ആണെങ്കിൽ പെപ് ഗ്വാർഡിയോളെ പറ്റി കേട്ടിട്ടുണ്ടാവും. ബാഴ്സലോണ പോലത്തെ വലിയ വലിയ ക്ലബ്ബുകളെ കോച്ച് ചെയ്തതാണ്, അല്ലെ പോട്ടെ? ഇന്ത്യൻ ടീമിന്റെ കോച്ച്.
രാഹുൽ ദ്രാവിഡ്, അപ്പൊ ഇവരെല്ലാവരും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആവുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ. അപ്പൊ ഫൈൻഡിങ് ഔട്ട് പ്രോപ്പർ അവന്യൂസ് ഓഫ് ഗൈഡൻസ്, കാരണം അവരുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് നമുക്ക് ഗൈഡൻസ് കിട്ടുന്നത്. ഞാനും അതുപോലെ കുറെ പേരുടെ ഗൈഡൻസിലൂടെ ആണ് ഇവിടെ എത്തിയത്. അപ്പൊ യു ഷുഡ് നോ വെയർ ടു ടേക്ക് അഡ്വൈസസ് ഫ്രം, എവിടുന്ന് നമ്മൾ ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യും, എവിടുന്ന് ഏത് ആൾക്കാർ പറയുന്നത് കേൾക്കണം, ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സാധനമാണ് ഒരു നമ്മൾ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ. അപ്പോൾ ഈ ത്രീ കാറ്റഗറി, ഈ ത്രീ പോയിന്റ്സ് നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കണം. ദിസ് ഇസ് ദ ഫസ്റ്റ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, നോയിങ് ദ ബാറ്റിൽ ഗ്രൗണ്ട്. സോ നോ ദി എക്സാം വെൽ, എക്സാം ആണെങ്കിൽ, അല്ലെ നോ ദ ബാറ്റിൽ വെൽ ലൈഫിൽ ഏത് സിറ്റുവേഷനിലും. രണ്ട്, കൺസോളിഡേറ്റ് യുവർ റിസോഴ്സസ്, അതിന് വേണ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്രിപ്പയർഡ് ആവണം. മൂന്ന്, ഫൈൻഡിങ് ഔട്ട് പ്രോപ്പർ അവന്യൂസ് ഓഫ് ഗൈഡൻസ്, എവിടെ നമുക്ക് ഗൈഡൻസ് കിട്ടും, എവിടെ നമുക്ക് ട്രെയിനിങ് കിട്ടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു കോട്ട് എപ്പോഴും ഓർത്തിരിക്കണം, എവറി ബാറ്റിൽ ഇസ് വൺ ബിഫോർ ഇറ്റ് ഇസ് എവർ ബീങ് ഫോട്ട്. ഓക്കെ, അടുത്തത്. അപ്പൊ ഞാൻ സിവിൽ സർവീസ് എക്സാമിനേഷനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാം. ഇനി സിവിൽ സർവീസ് എക്സാമിനേഷൻ ആണല്ലോ എന്റെ ബാറ്റിൽ ഗ്രൗണ്ട്. അപ്പൊ ഞാൻ അതിനെപ്പറ്റി ആദ്യം ചെറുതായിട്ട് നിങ്ങളോട് പറഞ്ഞുതരാം. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, നേരത്തെ പറഞ്ഞ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ഒരു പരമപ്രധാനമായ ഒരു എക്സാമാണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ. ഇനി എന്താണ് സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതി ജയിച്ചാലുള്ള ഗുണം? നമുക്ക് പല പല ഹയർ പോസ്റ്റിൽ നമുക്ക് മെമ്പേഴ്സ് ആവാം, ലൈക്ക് IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, IFS, ഫോറിൻ സർവീസ്, IPS, പോലീസ് സർവീസ്, IRS, റവന്യൂ സർവീസ്, ഇങ്ങനെ ഇങ്ങനെ 20 സർവീസസ് ഉണ്ട്. 20 ഒന്നിനൊന്ന് മെച്ചം. നമ്മൾ ആദ്യം കേൾക്കുന്നത് വെറും IASഉം IFSഉം IPSഉം, ഇത് മൂന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എങ്കിലും ഇതിൻ്റെ താഴെ പല പല സർവീസസ് എക്സാംസ് ഉണ്ട്. അപ്പം ഈ സർവീസിൽ കയറിയ ഗുണം എന്താ? ഭയങ്കര നമുക്ക് സൊസൈറ്റിയിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധ്യത കിട്ടുന്ന ഒരു അവസരമാണ് ഈ IAS, IFS, IPS, IRS പോലത്തെ ഉള്ള പോസ്റ്റുകൾ. ഇപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ എല്ലാവരും ഓരോ സ്റ്റുഡൻസ് ആണ്, നിങ്ങളുടെ ക്ലാസ്സിലെ ഓരോ സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു ലീഡർ ആയിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കാണത്തില്ലേ, ഓക്കെ ഞാൻ ഇന്ന ചേഞ്ചസ് വരുത്തും, അല്ലെ ഞാൻ എൻ്റെ ടീമിൻ്റെ ക്യാപ്റ്റൻ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ സ്ട്രാറ്റജി ഉണ്ടാക്കും, എൻ്റെ ടീമിനെ ഞാൻ ജയിക്കും. യു ഓൾ ഡ്രീം. അപ്പോൾ അതുപോലെ ഒരു വലിയ ഡ്രീമാണ് ഒരു IAS ആവുക, അല്ലെങ്കിൽ ഒരു ഒരു സിവിൽ സർവൻ്റ് ആവുക. കാരണം നമുക്ക് സൊസൈറ്റിയിൽ, നമ്മുടെ സമൂഹത്തിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പൊസിഷൻ തന്നെയാണ് ഈ എക്സാം എന്ന് വെച്ച്. ഇത് മാത്രം എഴുതാത്തവരും ഇത് എഴുതാത്തവരും നമുക്ക് ലൈഫിൽ ഒത്തിരിത്തോളം നമ്മൾ ഈ സൊസൈറ്റിയിൽ മാറ്റങ്ങൾ വരുത്തുന്നു. ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ക്യാൻ ഡു ദർ ഓൺ പാർട്ട്. ബഹുമാനപ്പെട്ട തിരുമേനി നേരത്തെ പറഞ്ഞ പോലെ, ഇഫ് യു ആർ എ ഫാമർ, നിങ്ങളൊരു കർഷകനാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കർഷകനാവുക. ഇഫ് യു ആർ എ ടീച്ചർ, ബി ദ ബെസ്റ്റ് ടീച്ചർ യുവർ സ്റ്റുഡൻസ് ക്യാൻ ഗെറ്റ്. ഇഫ് യു വോണ്ട് ടു ലേൺ അബൌട്ട് മോർ തിങ്സ്, ലേൺ അബൌട്ട് എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ്, ട്രൈ ടു റിസർച്ച് മോർ, കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പക്ഷെ എവിടെ ആയാലും ബി ദ ബെസ്റ്റ് ഓഫ് വാട്ട് യു ക്യാൻ, മേക്ക് യുവർ സെൽഫ് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്. ഇന്നത്തെക്കാളും ഞാൻ എങ്ങനെ ബെറ്റർ ആവും നാളെ എന്നാണ് ഓരോ ആൾക്കാരും ശ്രദ്ധിക്കേണ്ടത്. ഞാനും അങ്ങനെ ട്രൈ ചെയ്തു, ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ മരിക്കുന്നിടം വരെ നമ്മൾ അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഈ എക്സാമിന് മൂന്ന് സ്റ്റേജസ് ആണുള്ളത്: പ്രിലിമിനറി എക്സാം, മെയിൻസ് എക്സാം, പേഴ്സണാലിറ്റി ടെസ്റ്റ്. അപ്പൊ ഈ മൂന്ന് സ്റ്റേജ് നമ്മൾ ഓരോന്ന് ഇങ്ങനെ കടന്നു കടന്നാണ് അവസാനം നമ്മൾ ഈ റാങ്ക് ലിസ്റ്റിൽ വരുന്നത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ ഈ പറഞ്ഞേക്കുന്ന ഒരു വർഷം മാത്രമല്ല, രണ്ടും എൻ്റെ ലൈഫിൽ നേരിട്ട കുറെ ലെസൺസിന്റെ ഒരു കമ്പൈലേഷൻ ആണ് ഈ ഒരു ചെറിയ പ്രസന്റേഷൻ. അപ്പോൾ ഈ എക്സാമിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഫ് എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നമുക്കിനി എന്താണ്, ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് UPSC എന്നൊക്കെ ചെറുതായിട്ട് നിങ്ങൾക്ക് ഒരു ഫോട്ടോ ഞാൻ കാണിച്ചുതരാം. ഇതാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, ഈ കാണുന്നത് ഡൽഹിയിൽ ധോൽപൂർ ഹൗസ് എന്ന് പറഞ്ഞ ഒരു പഴയ ഒരു പ്രഭുവിന്റെ, പഴയ ഒരു പണ്ടത്തെ ബ്രിട്ടീഷ് കാലത്തെ ഒരു പ്രഭുവിന്റെ വീടായിരുന്നു ധോൽപൂർ ഹൗസ്. അതാണ് ഇപ്പോഴത്തെ UPSC ഭവൻ. ഇതാണ് ഞാൻ ഇവിടെ ആയിരുന്നു ഞാൻ എൻ്റെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോയത്. ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ, എല്ലാവരും ഇത് കണ്ടിട്ട് IAS ആവാൻ താല്പര്യമുള്ളവർക്ക് ഭയങ്കര മോട്ടിവേറ്റഡ് ആവട്ടെ എന്നൊരു ആഗ്രഹം. എൻ്റെ കുഞ്ഞു സഹോദരന്മാരും എൻ്റെ സെയിം ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഇതാണ് നമ്മുടെ ട്രെയിനിങ് പോകുന്ന മസൂരിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലാൽ ബഹാദൂർ ശാസ്ത്രി നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഇതും എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ പോയി പഠിക്കണം എന്നുള്ളത്. ദൈവം അതിന് സഹായം അവസരം ഒരുക്കി. മസൂരിയിൽ ആണ് നമ്മുടെ ട്രെയിനിങ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടു വർഷം ട്രെയിനിങ് ഉണ്ട് സിവിൽ സർവീസ് ഏതെടുക്കുമ്പോഴും. IASന് നമ്മുടെ ട്രെയിനിങ് ഉണ്ട്, പോലീസ് സർവീസിന് ഹൈദരാബാദിൽ ട്രെയിനിങ് ഉണ്ട്. പക്ഷെ എല്ലാവരും ആദ്യം വരേണ്ടത് ഇവിടെയാണ്. ലാൽ ബഹാദൂർ ശാസ്ത്രി നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, ജവഹർലാൽ നെഹ്റു. നെഹ്റു കഴിഞ്ഞിട്ട് വന്ന ഒരു പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ലാൽ ബഹാദൂർ ശാസ്ത്രി. ഇദ്ദേഹം വാസ് ദി എപ്പിറ്റമി ഓഫ് സിവിൽ സർവീസ് എന്നാണ് പറയുന്നത്. സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്തതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പുള്ളിക്കാൻ ലൈഫ്, പേഴ്സണൽ ലൈഫും പബ്ലിക് ലൈഫും മാറ്റിവെച്ച ഒരു നല്ലൊരു വ്യക്തിയായിരുന്നു ലാൽ ബഹാദൂർ ശാസ്ത്രി.
അങ്ങനെ ഉള്ള മഹത് വ്യക്തിയുടെ പേരിലാണ് ഈ അക്കാഡമി നടക്കുന്നത് മസൂരിയിൽ. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് വെച്ചേക്കുന്നത്. ഇനി നിങ്ങൾ എല്ലാവരും സ്കൂളിലെ സ്റ്റുഡൻസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഹൗ ക്യാൻ യു മേക്ക് യുവർ ഇമ്പാക്ട് സ്റ്റാർട്ടിംഗ് ഫ്രം സ്കൂൾ, എങ്ങനെ നിങ്ങളുടെ വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങളുടെ പള്ളിക്കൂടങ്ങളിൽ സ്കൂളുകളിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചേഞ്ചസ് വരുത്താൻ പറ്റും. ഇതും എൻ്റെ എക്സ്പീരിയൻസ് ആണ്. സിവിൽ സർവീസ് എക്സാമിനേഷന് എൻ്റെ ആഗ്രഹം വന്ന് ശരിക്കും പറഞ്ഞാൽ കോളേജിലാണ്. പക്ഷെ എൻ്റെ വളരെയധികം ഫ്രണ്ട്സ് അവർ സ്കൂളിലെ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു. പണ്ട് ചിലർ പല പല സിനിമകളും ISകാരൊക്കെ സിനിമകൾ കണ്ടിട്ട് ഭയങ്കര അഭിമാനത്തോടെ എനിക്ക് അങ്ങനെ ചെയ്യണം, എനിക്ക് ഇങ്ങനെ ചെയ്യണം, എനിക്ക് സൊസൈറ്റിയിൽ മാറ്റം വരുത്തണം, പല പല മോട്ടിവേഷണൽ സ്പീക്കേഴ്സിൻ്റെ അവിടെ നിന്ന് കേട്ടിട്ടാണ് പലരും ഈ IAS IPS ആഗ്രഹങ്ങളിലോട്ട് ഇറങ്ങിയത്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ആഗ്രഹം വേറെ ഡിഫറെൻ്റ് ആയിരുന്നു. പക്ഷെ കോളേജ് വന്നപ്പോഴായിരുന്നു ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞത്. പക്ഷെങ്കിൽ എൻ്റെ സ്കൂളിൽ ഞാൻ പഠിച്ച 4 ഇമ്പോർട്ടൻ്റ് ഫാക്ടേഴ്സ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഫസ്റ്റ് വൺ, ക്വിസസ്. ഞാൻ കുറച്ച് ക്വിസസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ എനിക്ക് കറണ്ട് അഫയേഴ്സ് അറിഞ്ഞിരിക്കണം. ഓരോ ക്വിസുകളും നമ്മൾ നേരിടുമ്പോഴും നമുക്ക് ബേസിക് ഒരു അണ്ടർസ്റ്റാൻഡിങ് അറൗണ്ട് ദ വേൾഡ്, നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ക്വിസിംഗ് ആയിരുന്നു എൻ്റെ ഒരു ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ഒരു ഹോബി ആയിരുന്നു. അതും എന്നെ ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്തു. സെക്കൻഡ് വൺ, പബ്ലിക് സ്പീക്കിംഗ്. പലപ്പോഴും അവസരം കിട്ടും നമുക്ക് എലക്യൂഷൻ, എക്സ്റ്റംപ്രറി, അതുപോലെ പ്രസംഗിക്കുക, പദ്യപാരായണം, പ്രസന്റേഷൻ, ഇതൊക്കെ അവസരം കിട്ടുമ്പോഴും പലപ്പോഴും നമ്മളൊന്ന് മടിക്കും അല്ലേ. ഓ, എനിക്കറിയത്തില്ല, എനിക്കറിയത്തില്ല എൻ്റെ ഫ്രണ്ട്സിന് മുമ്പ് ഞാൻ എങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് പ്രസംഗിക്കാൻ പറ്റുമോ. നമുക്ക് പലപ്പോഴും ഈ പിന്തിരിപ്പൻ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ പിന്തിരിപ്പൻ ആറ്റിറ്റ്യൂഡ് മാറ്റിക്കഴിഞ്ഞാൽ ഇഫ് യു സ്പീക്ക് വൺസ് യു സ്പീക്ക് ബെറ്റർ ദ നെക്സ്റ്റ് ടൈം. അപ്പോൾ ഒരിക്കൽ സംസാരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ യു വിൽ ബി ബെറ്റർ സ്പീക്കർ നെക്സ്റ്റ് ടൈം. ഇപ്പം ഈ പബ്ലിക് സ്പീക്കിംഗ്, ഇഫ് യു ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി, നിങ്ങൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇഫ് യു ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്കൊരു അവസരം ഒരുക്കി തരുവാണ്, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം കിട്ടുവാണെങ്കിൽ, ഇമാജിൻ അത്രയും പേര് നിങ്ങളെ കേൾക്കാൻ കാതോർത്തിരിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ ഇത്രയും ബെസ്റ്റായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു അവന്യൂ ഏതാ? അപ്പൊ ഞാൻ ഇവിടെ ഇന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനമാണ്. എനിക്ക് എൻ്റെ ഉള്ളിലുള്ള എക്സ്പീരിയൻസ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുക, അതിലും വലിയ സന്തോഷം എനിക്കെന്താ? അപ്പോൾ എവറിബഡി കിട്ടുന്ന അവസരങ്ങൾ യു സ്പീക്ക് ഔട്ട്. അപ്പോൾ സ്പീക്ക് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആവണം, നമ്മുടെ ആശയങ്ങൾ കറക്റ്റായിട്ട് ക്രോഡീകരിച്ചിട്ട് കൺസോളിഡേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പ്രിപ്പയർഡ് ആയിട്ട് വേണം പറയാൻ. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആൾക്കാർ നമ്മളെ കൊച്ചാക്കലല്ലോ. അപ്പോൾ ബി പ്രിപ്പയർഡ്, ബി എ ഗുഡ് പബ്ലിക് സ്പീക്കർ. മൂന്ന്, ലീഡർഷിപ്പ്. എൻ്റെ സ്കൂളുകളിൽ ഞാൻ ക്യാപ്റ്റൻ ആയിട്ടുണ്ട് ടീമിൻ്റെ, ഞാൻ പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ പലപ്പോഴും ഈ ലീഡർഷിപ്പ് അവന്യൂലാണ് എനിക്ക് എൻ്റെ ചുറ്റുപാടുമുള്ള ഫ്രണ്ട്സിനെ ഒരുമിച്ച് കൊണ്ടുവരിക, അതുപോലെ എനിക്ക് കിട്ടിയ കോൺഫിഡൻസിൻ്റെ എല്ലാം ഒരു മൂല ഉത്ഭവം ഏറിയ വാസ് ലീഡർഷിപ്പ്. അപ്പോൾ ഇഫ് യു ഗെറ്റിംഗ് ചെറിയ ചെറിയ ലീഡർഷിപ്പ് വരെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ബി എ ഗുഡ് ലീഡർ. പവർ ഷുഡ് നോട്ട് കറപ്റ്റ്. ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ ഹയർ സ്റ്റഡീസിലൊക്കെ പൊളിറ്റിക്കൽ സയൻസ് എടുക്കുന്നവർക്ക് മനസ്സിലാവും, പഠിക്കുന്നതായിരിക്കും. ഒരു പർട്ടിക്കുലർ ഒരു കൊട്ടേഷൻ ഉണ്ട്, പവർ കറപ്റ്റ്സ് ആബ്സൊല്യൂട്ട്, പവർ കറപ്റ്റ്സ് ആബ്സൊല്യൂട്ട്ലി. എന്ന് വെച്ചാൽ പവർ കിട്ടിയാൽ ഇറ്റ് കറപ്റ്റ്സ്, നമ്മൾ അഴിമതി ചെയ്യുമെന്ന്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പവറിനെ നമ്മൾ മിസ്യൂസ് ചെയ്യും, അതൊരിക്കലും പാടില്ല. ഓരോ ലീഡർഷിപ്പ്, നമ്മൾ ഏതൊക്കെ സ്ഥലത്തായാലും ആ ലീഡർഷിപ്പിനെ നമ്മൾ എപ്പോഴും ഓണസ്റ്റ് ആയിട്ട് നമ്മൾ കൂടെ ഉള്ളവരെയും കൂടെ മുന്നിൽ നിർത്തി കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പൊ അതിപ്പോൾ ലീഡർഷിപ്പ് നമുക്ക് ചെറിയ സിറ്റുവേഷൻ തൊട്ട് ചെറിയ ക്ലാസ്സസ് തൊട്ട് നമുക്ക് കിട്ടാം. യു ക്യാൻ ബി ഒരു 5-ാം ക്ലാസ്സിലെ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചോളം ക്ലാസ് ലീഡർ ആവുകയാണെങ്കിൽ എല്ലാവരെയും ഒത്തിണക്കിക്കൊണ്ട് ഒരു ഫേവറിറ്റിസം നടത്താതെ ആ ക്ലാസ്സിനെ എത്രത്തോളം ബെറ്റർ ആയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഒരു ടീമിന്റെ ക്യാപ്റ്റൻ ആകുമ്പോഴത്തേക്ക്, ഒരു ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ആവുകയാണെങ്കിൽ അവൾ ഗോളി തൊട്ട് സ്ട്രൈക്കർ വരെയുള്ള എല്ലാവരെയും ചേർത്തിണക്കി എല്ലാവർക്കും അവരുടേതായ ഡ്യൂട്ടീസ് ഡെസിഗ്നേറ്റ് ചെയ്ത് ആ ടീമിനെ ഒത്തൊരുമിച്ച് കൊണ്ടുപോവുക, ഇതാണ് ലീഡർഷിപ്പ്. വെൻ യു ഗെറ്റിംഗ് എ ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റി, യൂസ് ഇറ്റ് വെൽ, യൂസ് ഇറ്റ് വൈസ്ലി. അതിപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ പേരൻസ് ഒക്കെ ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ നമ്മളെ വീട് ഏൽപ്പിച്ചിട്ട് പോകത്തില്ലേ ചില സമയത്ത്, ഇന്ന കാര്യം ഉത്തരവാദിത്തോടെ ചെയ്യണം, ഓക്കെ, അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഇനി രാവിലെ എണീക്കണം, പഠിക്കണം, ഇതൊക്കെ നമുക്ക് തരുന്ന റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഇറ്റ് ഓൾ മേക്സ് എസ് എ ഗുഡ് ലീഡർ. അപ്പം തന്നെ നമ്മളൊരു ക്ലാസ്സിൽ ലീഡർ ആവണമെന്നില്ല, നമുക്ക് കിട്ടുന്ന ഏതോ ഒരു ചെറിയ റെസ്പോൺസിബിലിറ്റിയും നമ്മൾ എത്രത്തോളം അത് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയെ ഡെവലപ്പ് ചെയ്യുന്നത്. 4, ടീം സ്പോർട്സ്. ടീം സ്പോർട്സിന് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ജയിക്കാൻ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും. ഇപ്പം നമ്മളെല്ലാം സ്വപ്നം കാണുന്നു, ഞാൻ മെസ്സിയെ പോലെ റൊണാൾഡോയെ പോലെ ഒരു ഗോൾ അടിച്ചിട്ട് എൻ്റെ ടീമിനെ ജയിപ്പിക്കണം, അല്ല സച്ചിനെ പോലെ ഒറ്റ അടിക്ക് സെഞ്ചുറി അടിച്ച് ടീമിനെ ജയിപ്പിക്കണം, ഇതെല്ലാം നമ്മുടെ ആഗ്രഹമാണ്. ശരി, ടീം സ്പോർട്ട് കളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം പലപ്പോഴും നമ്മൾ മാറി നിൽക്കേണ്ട, കുറഞ്ഞു നിൽക്കേണ്ട സമയത്ത് നമ്മൾ കുറഞ്ഞിരിക്കണം, നമ്മുടെ ഒരു കൂടെ ഉള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരണം. ഈ ടീം എഫേർട്ട് ആണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് സാധനം. പബ്ലിക് സർവീസിലോട്ട് കയറാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം
ടീം സ്പോർട്സിന്റെ നമ്മൾ സ്പോർട്സ്മാൻഷിപ്പും കളക്റ്റീവ് എനർജി എന്ന കളക്റ്റീവ് സപ്പോർട്ടും എന്നുള്ള കോൺസെപ്റ്റാണ്. നമ്മുടെ കൂടെ ഉള്ളവരും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവരെയും എങ്ങനത്തോളം നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻസ് തന്നെയാണ്. സോ നിങ്ങളെല്ലാം നിങ്ങളുടെ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾ നോക്കുക, ഇത് എൻ്റെ നാല് എക്സ്പീരിയൻസസ് ആയിരുന്നു, പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും പല എക്സ്പീരിയൻസസ് ആയിരിക്കും, പല ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും വരുന്നത്. ആ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ വൈസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, എനിക്ക് കിട്ടുന്ന താലന്റുകൾ, എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ ഞാൻ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും എന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ എനിക്ക് ക്വിസിംഗ് അവസരം കിട്ടിയപ്പോൾ ഞാൻ നല്ലൊരു ക്വിസറായി, എൻ്റെ കറണ്ട് അഫയേഴ്സ് ഞാൻ നോക്കാൻ ശ്രമിച്ചു, ഞാൻ പത്രം വായിക്കാൻ തുടങ്ങി, പബ്ലിക് സ്പീക്കിംഗ് കിട്ടിയപ്പോൾ ഞാൻ സംസാരിക്കാൻ തുടങ്ങി, നന്നായിട്ട് സംസാരിക്കാൻ പറ്റി, അതുകൊണ്ട് എനിക്ക് കോൺഫിഡൻസ് കൂടി. അതുവഴി ഞാൻ ലീഡർഷിപ്പ് കിട്ടിയപ്പോൾ ഞാൻ ലീഡറായിട്ട് നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ ടീം സ്പോർട്സിൽ വന്നപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരെ ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചു. അപ്പോൾ ദി സ്കൂൾ ക്യാൻ ബി യുവർ ഫസ്റ്റ് ട്രെയിനിങ് ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ യുദ്ധത്തിന് പോകുമ്പോൾ നമ്മുടെ ആ ഫസ്റ്റ് സാധനം നമ്മൾ പഠിച്ചില്ലേ, എന്തുവാ പ്രിപ്പയർ ആവണമെന്ന്, റിസോഴ്സസ് കൺസോളിഡേറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ സ്കൂളാണ് ഏറ്റവും വലിയ ട്രെയിനിങ് ഗ്രൗണ്ട്. നമ്മൾ യുദ്ധത്തിന് പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രെയിനിങ് ഗ്രൗണ്ട് സ്കൂളായിരിക്കും. ഓക്കെ, ഇനി ഈ മൂന്നെണ്ണമാണ് നമ്മൾ ഈ ഡ്രീമിലോ നമ്മുടെ ഒരു ഗോളിലോട്ട് നമ്മൾ എത്തിക്കാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ സ്റ്റെപ്സ്. എല്ലാവരും കേട്ടിട്ട് കാണുമായിരിക്കും, എന്താണ് ഡ്രീം ബിഗ്, സെറ്റ് ഗോൾസ്, ടേക്ക് ആക്ഷൻ. ഡ്രീം ബിഗ് എന്ന് എല്ലാവരും പറയുന്നത് സ്വപ്നം കാണുക, സ്വപ്നം കാണുക. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വ്യക്തി നമ്മുടേതാണ്ട് ഈ ഫോട്ടോയിലുണ്ട്. ഇദ്ദേഹം ആരാന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അല്ലേ, APJ അബ്ദുൽ കലാം, നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിരുന്നു. ഇദ്ദേഹം പീപ്പിൾസ് പ്രസിഡന്റ് എന്നുമാണ് വിളിക്കപ്പെടുന്നത്, ജനങ്ങളുടെ സ്വന്തം പ്രസിഡന്റ്. അതുപോലെ കുട്ടികളെ വളരെയധികം സ്നേഹിച്ചൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ സാധനം, ഡ്രീം ഇസ് നോട്ട് ദാറ്റ് വിച്ച് യു സീ വൈൽ സ്ലീപ്പിംഗ്, ഇറ്റ് ഇസ് സംതിങ് ദാറ്റ് യു ദാറ്റ് ഡസ് നോട്ട് ലെറ്റ് യു സ്ലീപ്പ്. നമ്മൾ ഉറക്കത്തിൽ കാണുന്ന സാധനമല്ല സ്വപ്നം. നമ്മളെ സ്വപ്നം എന്തുവാണ്? നമ്മളെ ഉറങ്ങാൻ സമ്മതിപ്പിക്കാത്ത സാധനമാണ് സ്വപ്നം. നമുക്ക് എന്തെങ്കിലും ഒരു സാധനമാവണം, അല്ലെങ്കിൽ എനിക്കൊരു IAS ഓഫീസർ ആവണം, എനിക്കൊരു IFS ഓഫീസർ ആവണം എന്ന് ഉള്ള അടങ്ങാത്ത സ്വപ്നം കാണുമ്പോൾ നമുക്കത് ഉറങ്ങാൻ പറ്റത്തില്ല. മീൻസ് ഉറങ്ങണം, അങ്ങനല്ല, നമ്മൾ ഉറങ്ങാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അത്രത്തോളം അതിന് ആക്റ്റീവായിട്ട് പരിശ്രമിക്കും. നമ്മുടെ എന്ത് ഡ്രീം ആയിക്കോട്ടെ, ഇഫ് യു വോണ്ട് ടു ബി എ ഗുഡ് ഡോക്ടർ, എനിക്ക് നല്ല ഡോക്ടർ ആവണം, എനിക്ക് സൊസൈറ്റിയിൽ നല്ല മാറ്റങ്ങൾ വരുത്തണം, യു ഡ്രീം വെൽ, യു ഡ്രീം ബിഗ്. അങ്ങനെ ഡ്രീം ചെയ്യുമ്പോഴത്തേക്ക് എന്താ ഗുണമെന്ന് പറഞ്ഞാൽ യു വിൽ ബി അൻ ആക്റ്റീവ് പേഴ്സൺ, നമ്മുടെ അത് ലൈഫിൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങും. അപ്പോൾ ഈ എന്താണ് ഡ്രീമിൻ്റെ ഗുണങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിക്കാം. ഇറ്റ് പ്രൊവൈഡ്സ് ഡയറക്ഷൻ. നമ്മളൊരു സ്വപ്നം കാണുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന ഡയറക്ഷനാണ് എങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റും. നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമ്മളെല്ലാവരും ഇഷ്ടമുള്ള ഫീൽഡിലെ സ്വപ്നം കാണുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നല്ല ഡോക്ടർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നം കാണുന്നത്, നല്ല ഡോക്ടറായിട്ട് ഞാൻ സൊസൈറ്റിയിൽ കുറേ പ്രായമുള്ളവർക്കും പാവങ്ങൾക്കും ഒക്കെ ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര റിച്ച് ആവും, പലർക്കും പല ഐഡിയാസ് ആയിരിക്കും. ഈ ഡിറക്ഷനാണ് നമുക്ക് ആദ്യം കിട്ടുന്നത് നമ്മൾ സ്വപ്നം കാണുമ്പോൾ. അപ്പോൾ ഡ്രീം ഫസ്റ്റ് നമുക്ക് തരുന്ന ഡിറക്ഷനാണ്. രണ്ട്, ഇറ്റ് ഗിവ്സ് എസ് കോൺഫിഡൻസ്. നമ്മുടെ സ്വപ്നത്തിലെ ഹീറോ എപ്പോഴും നമ്മളല്ലേ, അല്ലേ, വേറെ ആരും അല്ലല്ലോ. അതിലും വലിയ കോൺഫിഡൻസ് നമുക്ക് എവിടെ നിന്ന് കിട്ടാന്? അപ്പോൾ വെൻ യു ബിക്കം കോൺഫിഡൻറ്റ്, ഇറ്റ് ഇഗ്നൈറ്റ്സ് എ ഫയർ വിത്തിൻ അസ്. APJ അബ്ദുൽ കലാമിൻ്റെ ഏറ്റവും ഫേമസ് ഒരു പുസ്തകം വിങ്സ് ഓഫ് ഫയർ ആൻഡ് ഇഗ്നൈറ്റഡ് മൈൻഡ്സ്. അപ്പോൾ അകത്ത് നമ്മുടെ മനസ്സിലുള്ള മൈൻഡ്സ് ഇഗ്നൈറ്റഡ് ആകുമ്പോൾ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ലേറ്റ് ഇൻ ടു വിങ്സ് ഓഫ് ഫയർ. ഹൃദയം അത്രത്തോളം ഇഗ്നൈറ്റഡ് ആണെങ്കിൽ നമ്മുടെ ചിറകുകളും തീ കൊണ്ടുള്ള ചിറകുകളായിരിക്കും, നമ്മളെ കൊണ്ട് പറക്കാൻ ശ്രമിക്കുന്ന, നമുക്ക് നല്ല കോൺഫിഡൻസ് തരുന്ന സാധനങ്ങളായിരിക്കും. അപ്പോൾ ലെറ്റ്സ് ഡ്രീം, ഇറ്റ് ഗിവ്സ് എസ് ഡിറക്ഷൻ, ഇറ്റ് ഗിവ്സ് എസ് കോൺഫിഡൻസ്, ഇറ്റ് ഇഗ്നൈറ്റ്സ് എ ഫയർ വിത്തിൻ അസ്. മൂന്ന്, ഭയങ്കര ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വരും. ഒരു നല്ല സ്വപ്നം കണ്ടിട്ട് രാവിലെ എണീക്കുമ്പോഴത്തേക്ക് ഒരു ചിരിച്ചോണ്ടാ, ആ എന്ത് നല്ല സ്വപ്നം. ആ സമയം നമ്മളൊരു പേടിച്ചൊരു സ്വപ്നം കണ്ടിട്ട് രാവിലെ എണീക്കുമ്പോൾ അയ്യോ എന്തുവായിരുന്നു സംഭവിച്ചേ, പേടിച്ചു പോയെന്നല്ലേ നമ്മൾ എണീക്കുന്നത്. അപ്പം നല്ലൊരു സ്വപ്നം കണ്ടിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അപ്പയും അമ്മയും വന്ന് സ്വപ്നത്തിൽ വിളിക്കുമ്പോൾ നമുക്ക് അയ്യോ നല്ലൊരു സ്വപ്നമായിരുന്നു. പക്ഷെ എന്നാൽ നമുക്ക് ആ സ്വപ്നം കണ്ടതിൻ്റെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമ്മളെ ആ ദിവസം ഫുള്ള് കീപ്പ് ചെയ്യും. അതുപോലെ നമുക്ക് ഇഷ്ടം വേണ്ടാനുള്ള സാധനം നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റും പോസിറ്റീവ് ആവും. ഈ പോസിറ്റീവ് മൈൻഡ് സെറ്റാണ് നമ്മുടെ ലൈഫിലെ പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നത്. നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്കും പോസിറ്റിവിറ്റി വരും, നമുക്ക് പോസിറ്റിവിറ്റി വരും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഇഷ്ടം കൂടും, നമ്മൾ നന്നായിട്ട് ആക്റ്റീവായിട്ട് ചെയ്യും. അതിൻ്റെ ഗുണം എന്തുവാ, ഇറ്റ് ഡസ് നോട്ട് അലൗ അസ് ടു റിമെയിൻ ലേസി. നല്ലൊരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഉത്സാഹമാണ്, നമുക്ക് പിന്നെ വെറുതെ ഇരിക്കാൻ തോന്നത്തില്ല, നല്ല കട്ടിലെ കിടന്ന് ഉറങ്ങാൻ തോന്നത്തില്ല, നമുക്കത് ചെയ്യാൻ തോന്നും ഭയങ്കരമായിട്ട്. ഈ ഡ്രീമിൻ്റെ കാര്യം പറയുമ്പോൾ ഭയങ്കര ബേസിക് ആയിട്ട് നിൽക്കാതെ നമുക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഒരു ചെറിയ ഒരു ടെക്നിക്കാണ്, ട്രേഡ് സീക്രട്ടാ, ആരോടും പറഞ്ഞു കൊടുക്കരുത്. ഈ ഡ്രീം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ IAS ആവുമെന്നോ IPS ആവുമെന്നോ എന്ന് ഡ്രീം ചെയ്യുന്നതിനേക്കാൾ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഡ്രീം ചെയ്യാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ഒരു ആഗ്രഹം ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതി ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് ഇൻ്റർവ്യൂ കൊടുത്തു കഴിഞ്ഞിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ദിവസം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇങ്ങനെ പണ്ട് ആലോചിക്കുകയായിരുന്നു, ഓക്കെ റിസൾട്ട് വരുമ്പോൾ ഞാൻ ഏത് കുർത്തയാണ് ഇടുന്നത്, അല്ലെ ഏത് ഷർട്ടാണ് ഇടുന്നത്. കാരണം സിവിൽ സർവീസ് കിട്ടിക്കഴിഞ്ഞാൽ മീഡിയ വരും, ആൾക്കാർ വരും, ആൾക്കാർ എന്നെ ശ്രദ്ധിക്കും, അപ്പോൾ ഞാൻ നന്നായിട്ട് റെഡി ആയിട്ട് നിൽക്കണം, അപ്പോൾ ഞാൻ ഇന്ന കുർത്ത ഇടണം.
അപ്പൊ ഞാൻ ഓർത്ത് നോക്കി, ശരി ഞാൻ കുർത്ത ഇടാം, ഒരു സെമി കുർത്ത ഇടാം, അതൊരു ഇന്ത്യൻ സ്റ്റൈല് കിട്ടുകയും ചെയ്യും. അപ്പൊ ഞാനിങ്ങനെ സ്വപ്നം കാണുക കേട്ടോ, എക്സാം എഴുതുന്നതിന് മുമ്പേ ഈ സ്വപ്നം കാണുമായിരുന്നു. അപ്പൊ എനിക്ക് ഓക്കെ, എനിക്ക് ബ്ലൂ ഇഷ്ടമുള്ള കളറാ, പക്ഷെ ബ്ലൂ എല്ലാവരുടെയും കാണും, നമുക്കൊരു ഒലിവ് ഗ്രീൻ കുർത്ത ഇടാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഒലിവ് ഗ്രീൻ കുർത്ത റെഡി ആക്കി വെച്ചു. സത്യം പറയട്ടെ, എന്റെ ഇന്റർവ്യൂവിന്റെ എന്റെ റിസൾട്ട് അറിഞ്ഞ് കഴിഞ്ഞിട്ട് ന്യൂസ് പേപ്പറിലൊക്കെ എടുത്ത് നോക്കിയാൽ, മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ശ്രദ്ധിക്കാം, ഞാൻ ഒലിവ് ഗ്രീൻ കുർത്ത തന്നെ ഇട്ടത്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് IAS ആവാൻ പറ്റുമോ IPS ആവാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത് നീണ്ടു നിൽക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ ഒലിവ് ഗ്രീൻ കുർത്ത റെഡി ആക്കി വെക്കാൻ എനിക്ക് പറ്റുമല്ലോ. അപ്പൊ ഞാനത് സ്വപ്നം കാണുമ്പോൾ എന്ത് പറ്റും, എനിക്ക് ചെറിയ ഫാക്ടർ എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ലേ, എനിക്കൊരു കുർത്ത റെഡി ആക്കാൻ പറ്റിയില്ലേ, അത് ഒലിവ് ഗ്രീൻ കളറാണ് സെലക്ട് ചെയ്യാൻ പറ്റിയില്ലേ, അപ്പൊ എനിക്കൊരു ഉള്ളിൽ ഒരു കോൺഫിഡൻസ്, ശരിയാ എന്റെ സ്വപ്നത്തിന്റെ ഒരു ഭാഗം റെഡിയായി, ഇനി ബാക്കി ഞാൻ സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്താൽ മതി. ഞാൻ ചെറിയ ചെറിയ ഫാക്ടർ നമ്മൾ സ്വപ്നം കാണുകയാണെങ്കിൽ നമ്മുടെ സ്വപ്നം ഭയങ്കര യാഥാർത്ഥ്യമാകാൻ കൂടുതൽ ചാൻസസ് ആണ്. ഇത് സത്യമായിട്ടും ഞാൻ വേറെ എവിടെയും കേട്ടതല്ല, ഇത് എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ആണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഇത് പല സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഫുട്ബോൾ കളിക്കുമ്പോഴും ആഗ്രഹിക്കും, ഓക്കെ ഞാൻ ഇന്ന സൈഡിൽ നിന്ന് ഇങ്ങനെ ഗോൾ അടിക്കാൻ ശ്രമിച്ചാൽ, അല്ല ഞാൻ ഇന്ന ബൂട്ട് ഇട്ടിട്ട് കളിക്കാൻ ശ്രമിച്ചാൽ എങ്ങനെ ഇരിക്കും. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം ഞാനത് ചെയ്യും, ബാക്കി സിറ്റുവേഷൻ ബ്രിങ്സ് അസ്. അപ്പൊ നമുക്ക് ആ സെയിം സാധനം കിട്ടുമ്പോൾ നമുക്കുള്ളിൽ ഒരു ഗൃഹാതുരത്വവും ഒരു സെൻസ് ഓഫ് പ്രൈഡും ഒക്കെ വരും, നമ്മളെ കൊണ്ട് പറ്റില്ലോ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ്. ഇതെനിക്ക് തോന്നുന്നു വേറെ ആരും പറഞ്ഞു കാണത്തില്ല, പറഞ്ഞത് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു സാധനം കേട്ടോ, അല്ല എല്ലാവരുടെയും ലൈഫിൽ കാണുമായിരിക്കും, പക്ഷെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്, നല്ലൊരു ടെക്നിക് ആയിരിക്കും. എന്നിട്ട് നിങ്ങൾ സക്സസ്ഫുൾ ആകുമ്പോൾ എന്നെ ഒന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെ നെവിൻ, ഇങ്ങനെ നെവിൻ ചേട്ടൻ, നെവിൻ ചേച്ചൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഗ്രീൻ കുർത്ത ഇടുന്ന ആണ് അദ്ദേഹത്തിന്റെ സക്സസിന്റെ രഹസ്യം പോലെ. ഇപ്പൊ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ വലിയ ഡ്രീമിന്റെ ഒരു, അത് അക്സെപ്റ്റ്, അത് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, ഇപ്പൊ ഡ്രീം കഴിഞ്ഞാൽ പിന്നെ ഇമ്പോർട്ടൻറ്റ് ടാർഗറ്റ് സെക്യൂർഡ്. എല്ലാവരും പറഞ്ഞ പോലെ നമ്മൾ വലിയ മിലിറ്ററി സിനിമകളൊക്കെ കാണുമ്പോൾ ടാർഗറ്റ് സെക്യൂർഡ്, പെരിമീറ്റർ ലോക്ക്ഡൗൺ എന്നൊക്കെ പറയത്തില്ലേ, അല്ലെ വീഡിയോ ഗെയിം ഒക്കെ കളിക്കുന്നവർക്ക് അറിയാം, വലിയ മിഷൻ ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ ടാർഗറ്റ് സെക്യൂർഡ് ഇമ്പോർട്ടൻ്റ്. നമ്മുടെ ടാർഗറ്റ് എപ്പോഴും സെക്യൂർഡ് ആയിരിക്കണം. അതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ എന്താവണം എന്നുള്ള, അല്ലെ എന്ത് ഏത് ഫീൽഡിൽ എനിക്ക് വർക്ക് ചെയ്യണം എന്നുള്ളതിൻ്റെ ടാർഗറ്റ് നമ്മൾ റെഡി ആയിരിക്കണം. ഓക്കെ, ടാർഗറ്റ് പലപ്പോഴും നമ്മൾ വളരുന്നതനുസരിച്ച് മാറും, പക്ഷെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ടാർഗറ്റിൽ നമ്മൾ എത്രത്തോളം അതിൻ്റെ കോർ ഫിലോസഫിയിൽ നമ്മൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇഫ് യു വോണ്ട് ടു സെർവ് ദ പബ്ലിക്, സമൂഹത്തെ സേവിക്കാൻ തയ്യാറാവണമെങ്കിൽ പല അവന്യൂസ് ഉണ്ട്, പക്ഷെ സമൂഹത്തെ സേവിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നമ്മുടെ ടാർഗറ്റ് ആണ്. അപ്പോൾ നമ്മൾ റിയലിസ്റ്റിക് ഗോൾ സെറ്റിംഗിലോട്ട് എത്തും. എന്താണ് റിയലിസ്റ്റിക് ഗോൾ സെറ്റിംഗ്? അപ്പോൾ റിയലിസ്റ്റിക് ഗോൾ സെറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന സാധനം നമ്മൾ ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് അത് ആദ്യം അറ്റൈൻ ചെയ്യുക, എന്നിട്ട് ആ ഗോൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവുക അല്ലേ. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒറ്റയടിക്ക് 100 പുഷപ്സ് എടുക്കണം എന്ന് വലിയ ആഗ്രഹമാണ്. പുഷപ്പ് അറിയാമല്ലോ, നമ്മളിങ്ങനെ എക്സസൈസ് ചെയ്യുന്ന പോലെ 100 പുഷപ്പ് ഒറ്റയടിക്ക് എടുക്കാൻ വിചാരിച്ച് നമ്മളെ കൊണ്ട് പറ്റുമോ? പറ്റുന്നവർ കാണും, എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, ഞാൻ ഇന്നത്തെ ദിവസം ഞാനൊരു 10 പുഷപ്പ് ട്രൈ ചെയ്യും. ഇന്നത്തെ ദിവസം 10 പുഷപ്പ് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച് നമ്മൾ ചെല്ലും, പക്ഷെ നമുക്കൊരു 9ലോ 8ലോ നിൽക്കാൻ പറ്റത്തുള്ളൂ, പക്ഷെ കുഴപ്പമില്ല, നമ്മൾ 8 വരെ എത്തിയല്ലോ. അതിൻ്റെ അടുത്ത ദിവസം നമ്മളൊരു 15 ട്രൈ ചെയ്യും, അപ്പൊ നമുക്കൊരു 14 കിട്ടുമായിരിക്കും. പിന്നെ ദിവസം നമ്മൾ 20 ആവും, 30 ആവും. ഇങ്ങനെ പെതുക്കെ പെതുക്കെ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്ത് വന്നാൽ അവസാനം നമുക്ക് 100 പുഷപ്പ് എടുക്കാൻ പറ്റും. ഇതും എക്സ്പീരിയൻസസ് കൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ ട്രൈ, നമുക്ക് ചെറിയ ചെറിയ ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിനെ അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക, ആ ഗോള് വലുതാക്കിക്കൊണ്ടിരിക്കുക, അങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് ഗുണം എന്ന് പറഞ്ഞറിയോ, ഓരോ ചെറിയ ചെറിയ ഗോള് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മൾ അറ്റൈൻ ചെയ്യുമ്പോൾ നമ്മുടെ കോൺഫിഡൻസും കൂടും. ഓ, ഞാൻ 10 പുഷപ്പ് എടുത്തു, എന്നാൽ എനിക്ക് 15 പുഷപ്പ് എന്തായാലും പറ്റും അടുത്ത തവണ. അപ്പൊ നമ്മൾ 15 പുഷപ്പിലോട്ട് എത്തി, 2 ദിവസം മുമ്പ് നമ്മൾ 0 പുഷപ്സിൽ നിൽക്കുക. അപ്പൊ ഇങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് ഗോൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് പറ്റും, നമുക്ക് അറ്റൈൻ ചെയ്യാനുള്ള സാവകാശം കിട്ടുകയും ചെയ്യും, അതുപോലെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുകയും ചെയ്യും. സോ ഫസ്റ്റ് നമ്മുടെ മോട്ടോ എന്തായിരിക്കണം? റിയലിസ്റ്റിക് ഗോൾ സെറ്റിംഗ്, ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ. സ്പെസിഫിക് ആയിരിക്കണം നമ്മുടെ ഗോള്, മെഷറബിൾ ആയിരിക്കണം ആ ഗോള്, അച്ചീവബിൾ ആയിരിക്കണം, ഭയങ്കര സ്പെസിഫിക് ആയിരിക്കണം. ഇതാണ് ഞാൻ ഇന്ന ചെയ്യുന്ന ദിവസം. ഇന്നത്തെ ദിവസം ഞാൻ സയൻസിന്റെ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസിന്റെ ഈ ഒരു പേപ്പർ വായിക്കും, പേജ് ഞാൻ വായിക്കും, ഇത് സ്പെസിഫിക് ആണ്. ഇന്നൊരു പേജ് മെഷറബിൾ ആയിരിക്കണം, ഒരു പേജ് ഞാൻ വായിക്കും, അത് അച്ചീവബിൾ ആയിരിക്കണം, ആ ദിവസം തന്നെ തീർക്കാൻ പറ്റുന്ന സാധനമായിരിക്കണം. എക്സാമിന് തലേ ദിവസം നമ്മൾ ഫുൾ പുസ്തകം വായിക്കാൻ നോക്കിയാൽ നമ്മളെ പറ്റത്തില്ല. അപ്പൊ ഈ ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ, ഓക്കെ, റിയലിസ്റ്റിക് ആയിട്ട് ഗോൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് അടുത്തത് ആൻഡ് ആക്ഷൻ. സിനിമക്കാരൊക്കെ ഡയറക്ടേഴ്സ് ഒക്കെ പറഞ്ഞല്ലേ ആൻഡ് ആക്ഷൻ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ്, ഇവിടെ ഒരു പുതിയ ടെക്നിക് നിങ്ങളെ പരിചയപ്പെടുത്തും, ഇത് എന്നെ ഹെൽപ്പ് ചെയ്തൊരു സാധനമാണ്, പൊമോഡോറോ ടെക്നിക് എന്ന് പറഞ്ഞു. ഓക്കെ, പൊമോഡോറോ ടെക്നിക്, പൊമോഡോറോ ടെക്നിക്, ഇത് ടൈം മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്തൊരു സാധനമാണ്. സൊ ഫസ്റ്റ് ഓഫ് ഓൾ, ഫസ്റ്റ് സ്റ്റെപ്പ്, ഐഡന്റിഫൈ എ ടാസ്ക് ഓർ ടാസ്ക് ദാറ്റ് യു നീഡ് ടു കംപ്ലീറ്റ്. ടൈം ബൗണ്ട് ആയിട്ട് എങ്ങനെ ഒരു ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? അപ്പൊ നമ്മൾ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, എനിക്ക് 2 മണിക്കൂർ പഠിക്കണം, അതിന് 2 മണിക്കൂറിന്റെ പോർഷൻ പഠിക്കണമെങ്കിൽ നമ്മൾ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും.
അതിനെ നാലായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പൊ അരമണിക്കൂർ 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 കിട്ടും അല്ലേ. ഇനിയും അതിന് നമ്മൾ ടൈമർ വെക്കും, 25 മിനിറ്റ് ഞാൻ പഠിക്കും. നമ്മുടെ ഒരു ബ്രെയിനിന്റെ രസം എന്ന് പറഞ്ഞാൽ എന്നറിയോ, ഹ്യൂമൻ ബ്രെയിനിന്റെ കാര്യമാണ്, നമുക്ക് അറ്റൻഷൻ സ്പാൻ മാക്സിമം ഒരു 8 മിനിറ്റ് കാണത്തുള്ളൂ. ഇപ്പൊ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ട് 8 മിനിറ്റ് കഴിഞ്ഞെന്നറിയാം, ഇപ്പോഴേ ചിലർക്കൊക്കെ ബോർ അടിക്കാൻ തുടങ്ങും. കാരണം അത് കുറ്റമല്ല, അത് എന്റെയും കുറ്റമല്ല, മനുഷ്യന്റെ ഒരു അറ്റൻഷൻ സ്പാൻ 8 മിനിറ്റേ ഉള്ളൂ. 8 മിനിറ്റാണ് ആവറേജ് മനുഷ്യന്റെ കേട്ടോ. അപ്പൊ ഈ 8 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ഒന്ന് ഇറങ്ങണം, അല്ലെ ഒന്ന് നടക്കണം, അല്ലെ ഒരു ജ്യൂസ് കുടിക്കണം എന്നൊക്കെ തോന്നും. അപ്പൊ നമ്മൾ അതിനെ 25 മിനിറ്റ്സ് ആക്കുന്നു പഠിക്കാനിരുന്ന്. ഓക്കെ, നമ്മളൊരു 25 മിനിറ്റ് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്രാഫ് നല്ല രസമായിട്ടായിരിക്കും വരുന്നത്. പിന്നെ അതൊരു 1 മണിക്കൂർ അടുപ്പിച്ചിരുന്ന് പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ ക്ഷീണിക്കും, നമുക്ക് മടുക്കും. പിന്നത്തെ ആ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള 1 മണിക്കൂറുള്ള ടൈം നമ്മൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യത്തില്ല. അതുകൊണ്ട് എന്തെന്നറിയോ, 25 മിനിറ്റ് മാത്രം നിൽക്കുക, അത് കണ്ട് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. 5 മിനിറ്റേ ബ്രേക്ക് എടുക്കാവും. ഓക്കെ, 5 മിനിറ്റ് ബ്രേക്ക് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു 25 മിനിറ്റ് എടുക്കുക. ഇതിന് ഗുണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ക്ഷീണിക്കുമെന്ന് നമുക്ക് തോന്നുമ്പോൾ, ബോഡിക്ക് മടുത്തു എന്ന് തോന്നുമ്പോഴത്തേക്ക് നമ്മളൊരു ബ്രേക്ക് എടുക്കും. നമ്മൾ ബോഡിയെ പറ്റിക്കുകയല്ല, നമ്മൾ നമ്മളെ തന്നെ റീകാലിബ്രേറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് ഒരു 3 തവണ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ഗുണമായിട്ട് നമുക്ക് ഒരു നമുക്ക് എത്ര രൂപ ലാഭിക്കാൻ പറ്റുമെന്ന് അറിയോ. നമ്മൾ 3 തവണ ചെയ്യുമ്പോഴത്തേക്ക് 25 പ്ലസ് 25 പ്ലസ് 25, 75 മിനിറ്റ്, അതായത് 1 മണിക്കൂറും 15 മിനിറ്റ്സും നമ്മൾ പഠിക്കും. പഠിക്കുവാണെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും, പക്ഷേ ഈ 75 മിനിറ്റ് അടുപ്പിച്ച് പഠിച്ചാൽ നമുക്ക് അത്ര ഇഫക്റ്റീവ് ആകത്തില്ല. ഓക്കെ, ഇതെല്ലാം ഒരു 3 തവണ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ലോങ് ഒരു ബ്രേക്ക് എടുക്കുക, അരമണിക്കൂർ. ഓക്കെ, അപ്പോഴത്തേക്ക് നമ്മുടെ ബ്രെയിൻ ഒന്നുകൂടി ഒന്ന് റെജുവിനേറ്റഡ് ആവും. ഇതിനെയാണ് വിളിക്കുന്നത് പൊമോഡോറോ ടെക്നിക്ക്. അപ്പോൾ ഇതും ഞാൻ വളരെ ആൾക്കാരുടെ നിന്ന് കേട്ടിട്ടാണ്, ഭയങ്കര സക്സസ്ഫുൾ ആണ്, ഞാനും ട്രൈ ചെയ്തതാണ്. പക്ഷെ ഇതിനകത്ത് സാധനം പറഞ്ഞറിയോ, ബി ടൈം ബൗണ്ട്, സമയം ഭയങ്കരമായിട്ട് പാലിക്കുക. 25 മിനിറ്റ് ഇന്ന് പഠിക്കുന്നു പറഞ്ഞാൽ 25 മിനിറ്റ് ഇന്ന് പഠിക്കുക, 5 മിനിറ്റേ ബ്രേക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. 5 മിനിറ്റ് നമ്മൾ ഒരു 6 മിനിറ്റ് ആയി കഴിഞ്ഞാൽ, ഓ നമ്മൾ വിചാരിക്കും ഒരു 6 മിനിറ്റ് ആയി, ആ എന്നാ സൂചി 10 ലോട്ട് കയറട്ടെ, അപ്പം ഞാൻ പഠിക്കാം. അപ്പോൾ 10 ന്ന് ഒരു 11 ആവും, 10 മിനിറ്റ് ഒരു 11 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് എന്നാ ഓർക്കും. എനിക്ക് എനിക്ക് ഇഷ്യൂ ഉണ്ട് കേട്ടോ, റൗണ്ട് ഓഫ് ചെയ്യുക. 11 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്ന പിന്നെ ഒരു 15 മിനിറ്റ് ആക്കാവുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു മടിയുടെ ലക്ഷണം. അപ്പം നമ്മൾ ഒരിക്കലും ആ മടി കയറാൻ ശ്രമിക്കരുത് കേട്ടോ. അപ്പോൾ ബി ടൈം ബൗണ്ട്, വിഷ്വലൈസ് സക്സസ്. ഓക്കെ, 25 മിനിറ്റ് ഞാൻ ഇത്രയും പഠിച്ച് തീർക്കുമെന്ന് വിചാരിക്കുക, വിഷ്വലൈസ് യുവർ സക്സസ്, സെലിബ്രേറ്റ് യുവർ വിൻസ് ഇൻ പ്രോഗ്രസ്. നമ്മൾ ആഘോഷിക്കണം നമ്മുടെ വിജയങ്ങൾ, കാരണം നമ്മൾ സന്തോഷിക്കുകയും വേണം. അതാണ് നമ്മുടെ കോൺഫിഡൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനം. നമുക്ക് കിട്ടുന്ന ഓരോ ചെറിയ വിൻസും, നമ്മളെ ഓരോരോ ചെറിയ ചെറിയ വിജയങ്ങളും പ്രോഗ്രസ്സുകളും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. ഇപ്പോൾ 25 മിനിറ്റ് ഞാൻ പഠിച്ചെന്ന് പറഞ്ഞ് ഓടി വന്നിട്ട് അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുക്കുക. ഞാൻ ചെയ്യുന്ന കേട്ടോ, ഞാൻ ഇത്രയും വയസ്സായ അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുക്കും. ഒരു 25 മിനിറ്റ് ഞാൻ പഠിച്ചെന്ന് അല്ലെങ്കിൽ വല്ല ഒരു പർട്ടിക്കുലർ സാധനം ചെയ്തു വിചാരിക്കും, ഞാൻ ഓടിപ്പോയി അമ്മ എവിടെ ആണോ എന്ന് തപ്പി പിടിച്ചിട്ട് അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുക്കും, ഞാൻ ട്രൈ ചെയ്യും. അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും കൂടെ ഉണ്ടെങ്കിൽ, നല്ല ഫ്രണ്ട്സ് ആണെ, അവരോട് ഞാൻ 25 മിനിറ്റ് ചെയ്തു, ഗുഡ്, ഈ ഒരു 5 മിനിറ്റ് ഞാൻ ബ്രേക്ക് എടുക്കും, ഞാൻ ഏൺ ചെയ്തതാണ്, ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ട് ആ ബ്രേക്ക്, ഞാൻ അതെടുക്കും എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ സെലിബ്രേറ്റ് യുവർ വിൻസ്, നമ്മളെ ചെറിയ ചെറിയ വിൻസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. നമ്മൾ 10ാം ക്ലാസ് പരീക്ഷ പാസ്സാകുമ്പോൾ ഹാപ്പി ആവുക, എന്നെ കൊണ്ട് അത്രയും ചെയ്തു. എപ്പോഴാണ് നമ്മൾ ഹാപ്പി എന്നറിയോ, നമ്മൾ ഫുൾ എഫേർട്ട് ഇട്ടെന്ന് നമുക്ക് തന്നെ തോന്നുമ്പോഴും നല്ലൊരു റിസൾട്ട് വരുമ്പോഴത്തേക്കും വിൽ ബി വെരി ഹാപ്പി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ സിവിൽ സർവീസ് എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഞാൻ ഭയങ്കര അനുഭവം സന്തോഷം, ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഉള്ള എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ് ഇവരെല്ലാം സന്തോഷിക്കുന്നതാണോ നമുക്ക് പിന്നെ സന്തോഷം. അപ്പോൾ സെലിബ്രേറ്റ് യുവർ വിൻസ്, സെലിബ്രേറ്റ് യുവർ പ്രോഗ്രസ്സസ്. ഓരോ വിജയം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രോഗ്രസ്സും എയിമും കൂടിക്കൂടി വരും, പക്ഷെങ്കിൽ നമ്മൾ സന്തോഷിക്കുക, നമ്മൾ പ്രോഗ്രസ് എൻജോയ് ചെയ്യുക. ഇനിയും ഇനിയാണ് എൻ്റെ 5P ഫോർമുല. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ബോർ അടിച്ചിട്ടുണ്ടെങ്കിൽ പറയണേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ പറഞ്ഞതിൽ, എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കണമെന്ന് ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ചോദിക്കാം. നമുക്കൊരു പൊമോഡോറോ ടെക്നിക്ക് പോലെ ഒരു 2 മിനിറ്റ് ഒന്ന് കൈയൊക്കെ ഒന്ന് പൊക്കി ഒരു എക്സസൈസ് ഒക്കെ ഒന്ന് ചെയ്ത് കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ. ഹലോ, I am Jacqueline. I had a question about the Pomodoro technique. Yes, yes, Jacqueline. For example, I'm just curious. For example, the timer is at 20 minutes. Okay. And you got in, you took a new page in the book. Okay. And you're in the flow, you're studying in that flow in that page. Okay. You're in that flow and suddenly the timer hits on 25 minutes. Okay. So, but you're still in the flow of that studying. So, first of all, yeah, yeah, I get it. Wonderful question, Jacqueline. Appo, it seems like you are a wonderful student and that you study beyond your 25 minutes. Okay. Are you comfortable with Malayalam as well? I can speak in English, but the others want to hear in Malayalam. Yeah, as well. Sure, I am. Yeah. All right. So, Jacqueline, the question is, 25 minutes ago, I studied it, and I think I'm going to study it again. But the timer hit it, I'm going to continue. That's the question. But don't stress out. That's why I'm realistic goal setting. എനിക്ക് 25 മിനിറ്റ് എത്ര പഠിക്കാൻ പറ്റുന്നു എന്നുള്ളത് പഠിക്കുക.
ആദ്യം സെറ്റ് ചെയ്യുക. അവിടെ നമ്മൾ ഗോൾ സെറ്റിംഗ് തെറ്റിപ്പോയാണ് 25 മിനിറ്റ് കൂടുതൽ പഠിക്കുന്നത്. പക്ഷേ അത് പലർക്കും പല ടൈമാണ്. എനിക്ക് 25 മിനിറ്റ് ആണ് വർക്ക് ചെയ്തത്. ഇപ്പൊ ജാക്കലിന് ഒരു 40 മിനിറ്റ് ആണ് സമയമെങ്കിൽ 40 മിനിറ്റ് ഇരിക്കാം, പക്ഷെ ഒരു ബ്രേക്ക് അതായിട്ട് എടുക്കുക, പിന്നെ അടുത്തത് 40 മിനിറ്റ് ആയിരിക്കണം. ഇപ്പൊ ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദാറ്റ്, ഇറ്റ് ഷുഡ് ബി ആൻ ഈവൻ നമ്പർ ഓഫ് ടൈം. ആൻഡ് ഈ പൊമോഡോറോ ടെക്നിക്ക് പലരും സൈക്കോളജിസ്റ്റുകളൊക്കെ ട്രൈ ചെയ്തിട്ട് അവർ പറഞ്ഞൊരു കറക്റ്റ് ഒരു ആവറേജ് ടൈം ആണ് 25 മിനിറ്റ്സ്. ബട്ട് അഗൈൻ നമുക്കും കമ്പനിക്കും ഈ പോളിസിയിലൊക്കെ മാറ്റം വരുത്താമെന്ന് പറയുന്ന പോലെ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഓരോ കാര്യത്തിനു വേണ്ടി നമുക്ക് മാറ്റം വരുത്താം. കാരണം എൻ്റെ ലൈഫിലെ ഒരു ടെക്നിക്ക് അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് ഡ്രീമിൻ്റെ, അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റിയതല്ലേ, അതുപോലെ ജാക്കലിനും മാറ്റാം. ഐ ഹോപ്പ് ഒരു ഒരു 10 വർഷം കഴിഞ്ഞോ ഒരു 5 വർഷം കഴിഞ്ഞോ വെൻ യു ആർ ക്രിയേറ്റ് ക്ലിയറിംഗ് എ വണ്ടർഫുൾ എക്സാം, ജാക്കലിൻ ഇതുപോലെ ഒരു ജാക്കലിൻ്റെ സ്വന്തം സ്ട്രാറ്റജി പറഞ്ഞിട്ടേ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആൻഡ് താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു 2 മിനിറ്റ് ബ്രേക്ക് എടുത്തപ്പോൾ ഓക്കെ നമുക്കൊന്ന് അടുത്തത് എൻ്റെ 5P ഫോർമുലയിലോട്ട് പോകാം. ഓക്കെ, എല്ലാവരും ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ, ഒരു 5P ഫോർമുല. അപ്പോൾ ഇതും ഞാനിതെൻ്റെ പല സ്ഥലത്തു നിന്ന് ഞാൻ കേട്ടിട്ട് എൻ്റെ ലൈഫിൽ വർക്ക് ചെയ്ത 5 P's ആണ് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് പറയുന്ന ശ്രദ്ധ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ഓരോ സ്ലൈഡിലും ഓരോത്തിൻ്റെ കളർ കോഡും കൂടെ ശ്രദ്ധിക്കണേ. ഈ 5P ഫോർമുല എന്താണ്? 5 P's, പി അറിയാലോ, പി പി 5P ഫോർ പ്രോഗ്രസ് എന്നാണ് ഞാൻ വിളിക്കുന്നത്. 5 P's ഫോർ സക്സസ്, 5P ഫോർമുല. ഫസ്റ്റ് വൺ, ക്ലാരിറ്റി ഓഫ് പേർപ്പസ്. ഇദ്ദേഹം ഈ വ്യക്തി ആരാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ വ്യക്തിനെ ഇങ്ങനെ ഒരു കാലത്ത് നമ്മൾ പലപ്പോഴും പലർക്കും അറിയത്തില്ലായിരിക്കും. പക്ഷെങ്കിൽ ഭയങ്കര ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണല്ലോ എല്ലാവരും. ഇത് മഹാത്മാഗാന്ധിയാണ് കേട്ടോ. അതെ അതെ, ഇദ്ദേഹത്തിന്റെ രസം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഈ ഫോട്ടോ എടുക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലാകുമ്പോഴാണ് തോന്നുന്നു. ഇദ്ദേഹം ഇതുപോലെ ഒരു കാലത്ത് നിൽക്കുന്നത് സൗത്ത് ആഫ്രിക്കയില്. സൗത്ത് ആഫ്രിക്കയില് ഇദ്ദേഹം നമ്മുടെ ലോയറായിട്ട് വർക്ക് ചെയ്ത സമയമാണ്. ഇപ്പോ സൗത്ത് ആഫ്രിക്കയിൽ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ, അതുപോലെ ക്രിക്കറ്റ് ടീമുണ്ട്, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ താഴെ കിടക്കുന്ന ഒരു രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. ഇദ്ദേഹം ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് 1915 ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് ഇദ്ദേഹം ആക്റ്റീവായിട്ട് ലോ പ്രാക്ടീസ് ചെയ്തത്, അതായത് വക്കീൽ പഠനം ചെയ്തുകൊണ്ടിരുന്നതും അത് പ്രാക്ടീസ് ചെയ്തതും സൗത്ത് ആഫ്രിക്കയിലാണ്. അപ്പോഴാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു, സൊസൈറ്റി പ്രശ്നം ഉണ്ടാക്കുന്നു, എക്കണോമി പ്രശ്നമാണ്, പൊളിറ്റി പ്രശ്നമാണ്. അപ്പം അദ്ദേഹത്തിന് വേണേൽ സൗത്ത് ആഫ്രിക്കയിൽ നിൽക്കാമെന്ന്. ഹി വാസ് എ വെരി ആക്ടിവിസ്റ്റ് ആൻഡ് ആക്റ്റീവ് പേഴ്സൺ ഇൻ സൗത്ത് ആഫ്രിക്ക. പക്ഷെ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ തന്നെ നിൽക്കാതെ ഹി വോണ്ടഡ് ടു കം ടു ഇന്ത്യ. അപ്പോൾ ആദ്യം അദ്ദേഹം സ്വന്തം ചോദിച്ച ചോദ്യം, വാട്ട് ഇസ് മൈ പേർപ്പസ് ഓഫ് വിസിറ്റ്? എൻ്റെ പേർപ്പസ് എന്താണ്? ഞാൻ ഇന്ത്യയിലോട്ട് വരണമെങ്കിൽ അതിൻ്റെ പേർപ്പസ് എന്താണെന്നാണ് ആദ്യം ചോദിച്ചത്. ഈ ക്ലാരിറ്റി ഓഫ് പേർപ്പസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളൊരു സാധനം തുടങ്ങുമ്പോൾ, നമ്മളൊരു പർട്ടിക്കുലർ പ്രോസസ്സിലോട്ട് തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ക്ലാരിറ്റി ഓഫ് പേർപ്പസ് ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ പിന്നെ കാണുന്ന വ്യക്തി, ഗാന്ധി. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് കാണുന്ന സ്യൂട്ട് ഇട്ട ഗാന്ധി തൊട്ട് ഖാദി ഇട്ട ഗാന്ധി, ഇന്ത്യൻ നാഷണൽ സ്ട്രഗിളിൻ്റെ എപ്പിറ്റമി അല്ലെങ്കിൽ ലീഡർ, അതല്ലാതെ നമ്മൾ പറയുന്ന പോലെ ഫാദർ ഓഫ് ദി നേഷൻ ഒക്കെ ആയ ഗാന്ധിക്ക് ഹി ഹാഡ് ഗ്രേറ്റ് ക്ലാരിറ്റി ഓഫ് പേർപ്പസ്. അപ്പോൾ ഫസ്റ്റ് പി ഓക്കെ ഫസ്റ്റ് പി എന്താണ്? ക്ലാരിറ്റി ഓഫ് പേർപ്പസ്. പേർപ്പസ് നമുക്ക് എന്താണ്, നമ്മൾ എന്തിനാണ് ഈ ഒരു പ്രോസസ്സിലോട്ട് ഇറങ്ങി ചെന്നേക്കുന്നത് എന്ന് മനസ്സിലാക്കണം. വൈ, വാട്ട്, ഹൗ, നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. ഓക്കെ, ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു ആഗ്രഹമാണ് സിവിൽ സർവീസ് എക്സാം എഴുതണമെന്ന്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഞാൻ ആലോചിച്ചു, വാട്ട് വാസ് മൈ പേർപ്പസ്? ഞാൻ ഈ എക്സാം എന്തിന് എഴുതണം? വൈ, വൈ ഷുഡ് ഐ റൈറ്റ് ദിസ് എക്സാം? ഓക്കെ, അപ്പം ഞാൻ ആലോചിച്ചു, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇന്റർനാഷണൽ ഫീൽഡിൽ വർക്ക് ചെയ്യണം, സൊസൈറ്റിക്ക് ഒരു സർവീസ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു, സൊസൈറ്റിയിൽ സർവീസ് ഉണ്ടാക്കാൻ നല്ലൊരു ടീച്ചർ ആവാൻ പറ്റും, നല്ലൊരു ഡോക്ടർ ആവാൻ പറ്റും, എനിക്കൊരു സാധാരണ ഹ്യൂമൻ ബീങ് ആയാലും സൊസൈറ്റിയിൽ നല്ലൊരു സർവീസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ അതിനെപ്പറ്റി കൂടുതൽ നോക്കിയപ്പോൾ വാട്ട് ക്യാൻ ഐ ഡു, വാട്ട് വന്നു, വാട്ട് ക്യാൻ ഐ ഡു ആസ് എ സിവിൽ സർവൻറ്റ്? എനിക്കൊരു സിവിൽ സർവൻ്റ് ആയാൽ എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം? അപ്പം ഞാൻ മനസ്സിലാക്കി നമുക്ക് കിട്ടുന്ന ഒരു പവർ, സൊസൈറ്റിയിൽ മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു അവസരങ്ങൾ വളരെ കൂടുതലാണ്. അതെ, എല്ലാവർക്കും ചെയ്യാൻ മാറ്റം വരുത്താൻ പറ്റും, പക്ഷെ നമുക്കത് കുറച്ചുകൂടെ ഒരു നമുക്ക് കിട്ടുന്ന അഡ്മിനിസ്ട്രേറ്റീവ് പവറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് യൂസ് ചെയ്താൽ സൊസൈറ്റിക്ക് മാറ്റം വരുത്താൻ പറ്റും. ഓ, എൻ്റെ വാട്ട് ക്വസ്റ്റ്യനും ആൻസർഡ് ആയി. പിന്നാണ് ഞാൻ ഹൗവിലോട്ട് പോയത്, മനസ്സിലായോ? ആ ഹൗവിലാണ് ഞാൻ എൻ്റെ ബാറ്റിൽ ഫീൽഡ്, എൻ്റെ യുദ്ധത്തിൻ്റെ കളം റെഡിയാണോ എന്ന് നോക്കിയത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് തന്നെ ചോദിക്കാൻ എന്താണ്? യു ഷുഡ് ഹാവ് എ ക്ലാരിറ്റി ഓഫ് പേർപ്പസ്. ഇപ്പോൾ ഫസ്റ്റ് പി എന്താണ്? പേർപ്പസ്. അപ്പോൾ പേർപ്പസ് എന്ന് ഓർക്കുമ്പോൾ എപ്പോഴും ഗാന്ധിയെ പറ്റി ഓർക്കുക. ഗാന്ധി 1915 ജനുവരിയിൽ ഇന്ത്യയിലോട്ട് വന്ന് ഇവിടെ ഇന്ത്യ കണ്ടിട്ട് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇവിടെ വന്നത്, ഹി ഹാഡ് പേർപ്പസ്. ഹി ന്യൂ വാട്ട് ഹി വാസ് ഗോയിങ് ടു ഡു, ഹി ന്യൂ വൈ ഹി കെയിം, ഹി ന്യൂ ഹൗ ടു വിൻ അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ്. അപ്പോൾ ഇദ്ദേഹം ഈ മൂന്ന് സാധനത്തിൻ്റെ ഏറ്റവും വലിയ എപ്പിറ്റമിയാണ് മഹാത്മാഗാന്ധി. മറക്കത്തില്ലല്ലോ, പേർപ്പസ് എന്ന് ഓർക്കുമ്പോൾ മഹാത്മാഗാന്ധി ഓർക്കണം, പിന്നെ നമ്മളെ ഓർക്കണം, നമ്മൾ എന്തിനാണ് ഓരോ കാര്യം ചെയ്യുന്നത് ഓർക്കണം. ഇപ്പോൾ ഫസ്റ്റ് പി കഴിഞ്ഞാൽ രണ്ടാമത്തെ പി ഇസ് പെർസിവിയറൻസ്.
ഈ റൈറ്റിൽ കാണുന്ന വ്യക്തിയില്ലേ, ഇതുപോലൊരു മോട്ടിവേറ്റിംഗ് ഫിഗർ വളരെ റെയർ ആയിട്ടാണ്. എസ്പെഷ്യലി സ്പോർട്സ് അത്ലറ്റിക്സ് ഒക്കെ അറിയുന്നവർക്ക് അറിയാം. ഇദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ പേര് കേട്ടില്ലേ, വിൽമർ റുഡോൾഫ്. 1956, 1960 ഈ രണ്ട് സമ്മർ ഒളിമ്പിക്സിലും ഗോൾഡ് മെഡൽ നേടിച്ചതാണ്. പക്ഷെ ഇതിന്റെ രസം എന്നറിയോ, ഗോൾഡ് മെഡൽ ഇഷ്ടം ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാർ മേടിക്കും. പക്ഷെ എന്താണ് ഇത് ഈ ഒരു പർട്ടിക്കുലർ പേഴ്സണിന്റെ സ്പെഷ്യാലിറ്റി? ഹി ഈസ് ദ ട്രൂ എക്സാമ്പിൾ ഓഫ് പെർസിവിയറൻസ്. എന്താണ് പെർസിവിയറൻസ്? പെർസിവിയറൻസിന്റെ വേറൊരു ടേമാണ് എൻഡ്യൂറൻസ്, അല്ലെ പെർസിസ്റ്റൻസ്, സ്ഥിരോത്സാഹം, ഡിറ്റർമിനേഷൻ, ഇതെല്ലാം അതിന്റെ ഓരോ ടേംസ് ആണ്. പെർസിവിയറൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എത്രത്തോളം നമ്മളെ കൊണ്ട് ഒരു പരിപാടി നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പെർസിവിയറൻസ്. നമ്മളൊരു 5000 മീറ്റർ ഓടുമ്പോൾ, അല്ലെങ്കിൽ ഒരു 5 കിലോമീറ്റേഴ്സ് ഓടാൻ ശ്രമിച്ചാൽ, നമ്മളൊരു ഫസ്റ്റ് 2 കിലോമീറ്റർ വരെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു കാഫ് മസിൽസിനൊക്കെ ഒന്നൊരു പിടുത്തം ഉണ്ടാവും. അയ്യോ ശ്വാസം മുട്ടുന്നു, വെള്ളം കുടിക്കാൻ തോന്നുന്നില്ല, വെള്ളം കുടിക്കാൻ തോന്നുന്നു, എന്നെ കൊണ്ട് ഇത് പറ്റുമോ, നമുക്കിത് ചെയ്യാൻ പറ്റുമോ. ഒരു എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കൈവേദനിക്കുന്നു. നമ്മളൊരു സിവിൽ സർവീസ് എക്സാം എഴുതുമ്പോൾ ഒരു വർഷം നീണ്ട പ്രോസസ്സാണ്. ഓരോ പ്രോസസ്സ് കഴിയുമ്പോൾ ഞാൻ ആലോചിക്കും എന്നെ കൊണ്ട് ഇത് പറ്റുമോ. പക്ഷെ അവിടെ ഇഫ് യു പെർസീവ്, ഇഫ് യു പെർസിസ്റ്റ് ആൻഡ് ഇഫ് യു ഹാവ് ഡിറ്റർമിനേഷൻ, വിൽ ഒബ്വിയസ്ലി മേക്ക് ഇറ്റ് ഔട്ട്. ഈ വിൽമ റുഡോൾഫിന്റെ കഥയാണ് ഏറ്റവും രസം. പുള്ളിക്കാരി ജനിച്ചു കഴിയുമ്പോൾ പുള്ളിക്കാരിക്ക് അന്ന് പോളിയോ, ഇപ്പൊ ഇന്ത്യയിൽ കംപ്ലീറ്റ്ലി ഇറാഡിക്കേറ്റ് ചെയ്തൊരു സാധനമാണ് പോളിയോ. ഷീ വാസ് എ വിക്ടിം ഓഫ് ചൈൽഡ്ഹുഡ് പോളിയോ. ബാല്യകാലത്ത് തന്നെ പോളിയോ ബാധിച്ച ഒരു വ്യക്തിയായിരുന്നു വിൽമ റുഡോൾഫ്. അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ലെഗ്, ഈ പുള്ളിക്കാരിയുടെ ലെഫ്റ്റ് ലെഗ് ഭയങ്കരമായിട്ട് അഫക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഓടാൻ പറ്റത്തില്ല, സ്ട്രെങ്ത് ഇല്ല. പിന്നെ എങ്ങനെ ഒളിമ്പിക്സിൽ, അതും 100 മീറ്റർ ഡാഷ്, നമുക്കറിയാം 100 മീറ്റർ, ഉസൈൻ ബോൾട്ടിന്റെ ഒക്കെ ഇനം 100 മീറ്റർ ഓടണമെങ്കിൽ എന്തൊരു സ്പീഡ് ആയിരിക്കണം എന്നറിയോ, 9 സെക്കൻഡ്സിനൊക്കെ തീർക്കണം, എന്നാലേ ടോപ്പ് എത്താൻ പറ്റത്തുള്ളൂ. എങ്ങനെ ഒരു ചൈൽഡ്ഹുഡ് പോളിയോ ബാധിച്ച ലെഫ്റ്റ് ലെഗിന്റെ സ്വാധീനം നഷ്ടപ്പെട്ട വിൽമ റുഡോൾഫ്, ഹൗ വാസ് ഷി ഏബിൾ ടു ഗെറ്റ് ഇറ്റ് ഓൾ ദി വേ ടു ദി സക്സസ്? ആ പോഡിയത്തിൽ എങ്ങനെ എത്താൻ പറ്റി? അത് ഒരു തവണയല്ല, രണ്ട് തവണ റെക്കോർഡോടാണ് വിൽമ റുഡോൾഫ്. അഗെൻസ്റ്റ് ഓൾ ഓഡ്സ്, പെർസിവിയറൻസ്. ഷി ഫസ്റ്റ് ഓഫ് ഓൾ ഷി സ്റ്റേഡ് കമ്മിറ്റഡ്, സ്റ്റേ കമ്മിറ്റഡ്. നമ്മളെല്ലാവരും ലൈഫിൽ എന്ത് സ്ഥാനം ചെയ്യുമ്പോഴും ബി കമ്മിറ്റഡ്. ബൈബിളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സാധനം നമ്മൾ എത്രത്തോളം ഒരു ഒരു ദൈവത്തിന് എത്രത്തോളം നമ്മൾ വിശ്വസിക്കുന്നു, എത്രത്തോളം കമ്മിറ്റ്മെൻറ്റ് നമുക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അബ്രഹാം, എബ്രഹാം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ എബ്രഹാമിൻ്റെ സ്റ്റോറി. അബ്രഹാം ഏറ്റവും വലിയൊരു പെർസിവിയറൻസിൻ്റെ ആളാണ്. ഹാരാനിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലമായ ഹാരാനിൽ നിന്ന് മാറി ദൈവം പറഞ്ഞു വേറെ സ്ഥലത്ത് പോകാൻ പറഞ്ഞപ്പോൾ എബ്രഹാം ഡിഡ് ദാറ്റ്. ഹി പെർസീവിയേർഡ് ബിക്കോസ് ഹി ന്യൂ ദാറ്റ് ഗോഡ് വിൽ പ്രൊവൈഡ് ഹിം വിത്ത് വാട്ട് ഹി വാണ്ട്സ്. സ്റ്റേ കമ്മിറ്റഡ്. നമ്മൾ ചെയ്യുന്ന ലക്ഷ്യം, നമ്മൾ ടാർഗറ്റ് സെക്യൂർഡ് ആയി കഴിഞ്ഞാൽ വി സ്റ്റേ കമ്മിറ്റഡ് ടു ദാറ്റ്. നമ്മൾ അവിടുത്തെ മാറത്തില്ല. വിൽമ റുഡോൾഫിന് ഓടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് പുള്ളിക്കാരി കട്ടിലിൽ നിന്ന് ഇറങ്ങി നടക്കാൻ ശ്രമിച്ചു, വീണു. രണ്ടാമത് എണ്ണിച്ച് നടക്കാൻ തുടങ്ങി, വീണു. അപ്പോൾ വീട്ടുകാരോട് പറഞ്ഞു എനിക്ക് ഓടണമെന്ന്. അപ്പോൾ വീട്ടുകാരെല്ലാം ചിരിച്ചു വേണം, ഹേ ചൈൽഡ്ഹുഡ് പോളിയോ ബാധിച്ച ഈ വ്യക്തിക്ക് എങ്ങനെ ഓടാൻ പറ്റും? പുള്ളിക്കാരി പറഞ്ഞു എനിക്ക് ഒളിമ്പിക്സ് ഓടണമെന്ന്. പിന്നെ ആൾക്കാർ ചിരിച്ചു. ഷീ പെർസീവിയേർഡ്, ഷീ പെർസിസ്റ്റഡ്. ഇതിലും വലിയൊരു മോട്ടിവേഷൻ വേറെ എവിടെയും കിട്ടാനില്ല. അപ്പോൾ വിൽമ റുഡോൾഫിന്റെ സക്സസ്ഫുൾ സ്റ്റോറി നോക്കണം, ഓവർകം ഒബ്സ്റ്റക്കിൾസ്. പെർസിവിയറൻസ് ഉള്ളപ്പോൾ ലൈഫിൽ ഓരോ ഒബ്സ്റ്റക്കിൾസ് നമ്മൾ ഹഡിൽസ് ചാടുന്ന പോലെ ഈ ഹേഡിൽസ് നമ്മളിങ്ങനെ ഓവർകം ചെയ്തുകൊണ്ടിരിക്കും. സോ വി സ്റ്റേ കമ്മിറ്റഡ്, യു നോ യുവർ ഗോൾ. രണ്ട്, ഓവർകം ഒബ്സ്റ്റക്കിൾസ്. മൂന്ന്, റെസിലിയൻ്റ് ഇൻ ഫെയിലിയർ. വിൽമ ഒരു 10,000 വട്ടമെങ്കിലും മിനിമം വീണ് കാണണം അല്ലേ? 10,000 ഒരു ചെറിയ എമൗണ്ട് ആയിരിക്കും. ഒരു പോളിയോ ബാധിച്ച ഒരു സ്ത്രീ എത്ര തവണ വീണ് കാണും? നമ്മൾ ആലോചിച്ച് നോക്കിയേ. സോ ഷീ ഫെയിൽഡ്, ബട്ട് ഷീ പിക്ക്ഡ് ഹേഴ്സെൽഫ് അപ്പ് അഗെയിൻ, ഷീ സ്റ്റാർട്ടഡ് അഗെയിൻ. ഷീ വാസ് റെസിലിയൻ്റ് ഇൻ ഫെയിലിയർ. റെസിലിയൻസ്, ഭയങ്കര നമ്മൾ തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഷീ വാസ് റെസിലിയൻ്റ്. ഷീ ന്യൂ വാട്ട് ഷീ വാസ് ഡൂയിങ് ബിക്കോസ് ഷീ വാസ് കമ്മിറ്റഡ്. ഷീ ഓവർകെയിം ഹർ ഒബ്സ്റ്റക്കിൾസ്. ഷീ വാസ് റെസിലിയൻ്റ് ഇൻ ഫെയിലിയർ. നമുക്ക് പലപ്പോഴും അയ്യോ ഞാൻ ഇത്രയും പഠിച്ചിട്ട് എനിക്ക് മാർക്ക് കിട്ടിയില്ലല്ലോ, ഷോ ഫിസിക്സ് ഇത്രയും ഇത്രയും ഞാൻ പഠിച്ചിട്ട് എനിക്ക് മാർക്ക് കിട്ടില്ല എന്ന് ഓർക്കുമ്പോൾ വിൽ ഓൾ ബി സാഡ്. അപ്പം അന്നത് നിർത്തുക, ഇനി ഈ പരിപാടിക്കില്ല എന്ന് പറഞ്ഞ് പോയാൽ എങ്ങനെ ഇരിക്കും? ഏറ്റവും രസം നമ്മൾ നമ്മുടെ കുഞ്ഞനിയന്മാരോ അനിയത്തിമാരൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെ നമ്മളെല്ലാം കൊച്ചു കുട്ടികളെ കണ്ടിട്ടുണ്ടല്ലോ, നടക്കാനാവാൻ ശ്രമിക്കുമ്പോൾ ഈ കുഞ്ഞു കുട്ടികൾ ഈ ഈ പാവം പാവം ഇങ്ങനെ ഒച്ച ആദ്യം അവർ മുട്ടയിൽ നീന്താൻ തുടങ്ങും, പിന്നെ പതുക്കെ അവർ സൈഡിൽ എവിടെയൊക്കെ പിടിച്ചിട്ട് ഒന്ന് ഇരിക്കാൻ ശ്രമിക്കും, പിന്നെ ഒന്ന് നടക്കാൻ ശ്രമിക്കും, വീഴും, പിന്നെയും നടക്കാൻ ശ്രമിക്കും, വീഴും, പിന്നെയും നടക്കാൻ ശ്രമിക്കും, വീഴും. അങ്ങനെ ഒരു 4 വട്ടം നടന്നു കഴിഞ്ഞിട്ട് ഇല്ല ഞാൻ ഈ പരിപാടി നിർത്തി, ഇനി ഞാൻ ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് പറയുമോ? ആ കുട്ടി പറഞ്ഞു ഞാൻ ഇനി ഇനി മരിക്കുന്നിടം വരെ ഇരിക്കുക എന്ന് പറയുമോ? ഇല്ല. കുട്ടികളുടെ നമ്മളെക്കാൾ യങ് ആയിട്ടുള്ള ഒരു ഒരു ബേബി, ഒരു കുഞ്ഞിന്റെ മനസ്സ് ഇത്രത്തോളം പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം പറ്റും? സംസാരിക്കാനും അറിവ് മനസ്സിലാക്കാനും വായിക്കാനും ഒക്കെ, സംസാരിക്കാനും ഇടപെടാനും ഒക്കെ കഴിവുള്ള നമുക്ക് ആ പെർസിവിയറൻസ് എവിടെ നഷ്ടപ്പെട്ടു പോയി?
വെൻ വി വെയർ ബേബീസ് വി ഓൾ ഡിഡ് ദാറ്റ്. നമുക്ക് കുഞ്ഞായിരുന്നപ്പോൾ നമ്മൾ എല്ലാവരും ഇതുപോലെ വീഴ്ചയിൽ നിന്ന് ചാടി എണ്ണീറ്റ് നടന്നവരാ. നമ്മൾ തന്നെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ അല്ലേ? വേറെ എന്തെങ്കിലും ഇൻസ്പിറേഷൻ ക്ലാസ്സസ് കേൾക്കുന്നത്? നമ്മുടെ തന്നെ കൊച്ചിലെ കാര്യം ആലോചിച്ച് നോക്കിയേ, ഞാനും ഇങ്ങനെ ആയിരുന്നു. ഞാനും ഇങ്ങനെ ആദ്യം കുറെ നടക്കാൻ ശ്രമിച്ചു, വീണു, പിന്നെയും വീണു, എണ്ണീറ്റു, വീണു, എണ്ണീറ്റു. നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ അതിന്റെ മോട്ടിവേഷൻ. അപ്പൊ പെർസിവിയറൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ എന്താ പറയുന്നത് അറിയോ? യു ഇൻസ്പയർ അതേഴ്സ് വിത്ത് യുവർ സക്സസ്. എന്റെ ഏറ്റവും വലിയ സന്തോഷം ഇവിടെ നിൽക്കുമ്പോൾ, എനിക്ക് ഒരാളെങ്കിലും, ഇഫ് വൺ പേഴ്സൺ ഇസ് ഇൻസ്പയർഡ് ബൈ മൈ ടോക്ക്, ഐ ബി ഗ്രേറ്റ്ഫുൾ. ഒരാളെങ്കിലും എന്റെ ടോക്ക് കേട്ടിട്ട് മോട്ടിവേറ്റഡ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്നതിന് ഹീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ചെവി കേൾക്കുന്നുണ്ടെങ്കിൽ, ഐ വിൽ ബി ഹാപ്പി. ഇത് തന്നെയാണ് നമ്മുടെ പെർസിവിയറൻസിന്റെ ഏറ്റവും വലിയ സന്തോഷവും. യു ഇൻസ്പയർ അതേഴ്സ് വിത്ത് യുവർ സക്സസ്. ഫസ്റ്റ് വൺ എന്തുവാ? സ്റ്റേ കമ്മിറ്റഡ്, ഓവർകം ഒബ്സ്റ്റക്കിൾസ്, റെസിലിയൻറ്റ് ഇൻ ഫെയിലിയർ, ഇൻസ്പയർ അതേഴ്സ് വിത്ത് യുവർ സക്സസ്. പെർസിവിയറൻസിന്റെ കളർ ഉറക്കുക, ബ്ലൂ. പേർപ്പസിന്റെ കളർ എന്തായിരുന്നു? ഗ്രീൻ. ഓക്കെ. മൂന്ന്, പേഷ്യൻസ് വിത്ത് ട്രസ്റ്റ്. ഞാനിപ്പോൾ കുറെ ഫുട്ബോളിനെ പറ്റി പറഞ്ഞു, അപ്പൊ ഒന്ന് ഫുട്ബോളിനെ കുറിച്ച് ഒന്നുകൂടി പറയാം. അപ്പൊ ഈ ഫുട്ബോളൊക്കെ കാണുന്ന ഒത്തിരി പേര് കാണുമല്ലോ അല്ലേ? ഏ, ഫുട്ബോൾ കാണുന്ന ഈ ടീം ഏത് ടീമാണെന്നറിയോ? അതിലൊന്ന് പറയാമോ? ആർസെണൽ. ആർസെനൽ. വണ്ടർഫുൾ, വണ്ടർഫുൾ. അപ്പോ നിങ്ങൾക്ക് ഭയങ്കര സ്മാർട്ട് പിള്ളേരാ കേട്ടോ. അപ്പോൾ പേഷ്യൻസ് വിത്ത് ട്രസ്റ്റ്. ഈ ആർസെനൽ ഒരു കഥ പറയാം. ഞാൻ ആർസെനൽ ഫാൻ അല്ല, ഞാൻ ഒരു കട്ട ബാർസലോണ ഫാൻ ആണ്. പക്ഷെ ആർസെനൽ ഇസ് എ ഗുഡ് എക്സാമ്പിൾ ഈ ഒരു കാര്യത്തിൽ. ഈ ആർസെനലിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവര് ഭയങ്കര സ്ട്രോങ് ഒരു ടീമായിരുന്നു. 2004 ദേ വർ ദി ഇൻവിൻസിബിൾസ് എന്നാണ് വിളിക്കുന്നത്. ഒരു കളി പോലും തോക്കാതെ ആർസെൻ വെങ്ങർ എന്ന ഒരു ഫേമസ് കോച്ചിന്റെ കീഴിൽ അവർ ഒരു കളി പോലും തോക്കാതെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കപ്പടിക്കും. അപ്പോൾ എല്ലാവരും ഭയങ്കര അന്നത്തെ സ്ട്രോങ് ടീമായിരുന്നു. പക്ഷേങ്കിൽ ഇവർ തുടർച്ചയായ കുറേ അധികം ഫെയിലിയർ നേരിട്ടു. അപ്പോൾ ഇവരുടെ കോച്ച് ഇവരുടെ ഫാൻസിനോട് പറയും, ട്രസ്റ്റ് ദ പ്രോസസ്. മൈക്കിൾ ആർത്തറ്റ പറയും, ട്രസ്റ്റ് ദ പ്രോസസ്, പേഷ്യൻസ്, ട്രസ്റ്റ് ദ പ്രോസസ്. സിമ്പിൾ ഒരു സാധനം, പക്ഷേ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കുറേ ഫെയിലിയർ വരുമ്പോഴും നമ്മൾ നമ്മളോട് പറയാം, ട്രസ്റ്റ് ദ പ്രോസസ്. എന്ത് പറയും? ട്രസ്റ്റ് ദ പ്രോസസ്. ആർസെനൽ ഫാനിന്റെ ഏറ്റവും വലിയ വിചാരണം, അവർ പിന്നെ അവർ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തു. അവർ ആ ക്ലബ്ബ് പിന്നെയും ആദ്യം ബാങ്ക്രപ്റ്റ് ആയ ക്ലബ്ബ് പാപ്പരായി, പിന്നെ അത് ഡെവലപ്പ് ചെയ്തു, ഒരു കാശുണ്ടാക്കി, അവർ ജയിക്കാൻ തുടങ്ങി. അവരിപ്പോ പ്രീമിയർ ലീഗിന്റെ സെക്കൻഡ് ആണ്. ഞാൻ കറക്റ്റ് എന്റെ ആഗ്രഹം നോക്കിയിട്ട് ഞാൻ ഇപ്പോൾ എനിക്ക് ഓർക്കുന്നില്ല, പക്ഷെ സെക്കൻഡ് ആയിരുന്നു. ഫസ്റ്റ് ആണോ? ഓ, വണ്ടർഫുൾ. ഓക്കെ, ഭയങ്കര ആക്റ്റീവ് ഫുട്ബോൾ ഫാൻസ് ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇവർ ഫസ്റ്റ് ആണ്. അതാണ് ഏറ്റവും വലിയ സാധനം, ട്രസ്റ്റ് ദ പ്രോസസ്. അപ്പോൾ നമ്മൾ നമ്മളോട് പറയുക, ഓരോ തോൽവി വരുമ്പോഴും വി നോ വിൽ ട്രസ്റ്റ് ദ പ്രോസസ്. നമ്മുടെ ലൈഫിൽ, ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോൾ പേഷ്യൻസും ട്രസ്റ്റും നമുക്ക് ഇല്ലാതാവും. ഇപ്പൊ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ IIT പഠിക്കണമെന്ന്, IIT കുസാറ്റിലൊക്കെ പഠിക്കണമെന്ന്. അപ്പോൾ ഞാനാണെങ്കിൽ, ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കുസാറ്റിൻ്റെ എക്സാം എഴുതുമ്പോൾ, കുസാറ്റ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, IITയുടെ എക്സാം എഴുതുമ്പോൾ, ഈ ഒരു സമയം വരുന്നത് വെച്ചാൽ, എൻ്റെ സിസ്റ്റം മാത്രം എക്സാമിൻ്റെ ഇടയ്ക്ക് കട്ടായിപ്പോയി. എൻ്റെ, ഞാൻ ഓൺലൈൻ എക്സാം ആയിരുന്നു. ഓൺലൈൻ എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻറ്ററിൽ പോകും, പക്ഷെ നമുക്ക് വരുന്ന കിട്ടുന്ന ഓരോ സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റം കട്ടായിപ്പോയി. പിന്നെ അത് വന്നു. അപ്പം ഞാൻ ഓർത്തു, ഓക്കെ, കുഴപ്പമില്ല, എൻ്റെ എക്സാം ഓക്കെ ആയിരിക്കും. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ പേര് ഹോൾ റാങ്ക് ലിസ്റ്റിലില്ല, എഴുതിയവരുടെ കൂട്ടത്തിൽ പോലും ഇല്ല. ഞാൻ പ്രതീക്ഷയായിരുന്നു എനിക്ക് നല്ലൊരു റാങ്ക് കിട്ടും എന്ന്. ഞാൻ നന്നായിട്ട് വർക്ക് ചെയ്തായിരുന്നു. ഭയങ്കര സങ്കടമായി. ഞാനിങ്ങനെ ആലോചിച്ച്, ദൈവം എന്ത്, ഞാനിങ്ങനെ കരഞ്ഞു, ലിറ്ററലി ഞാൻ കരഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു, എത്രയാണ് ഞാൻ വർക്ക് ചെയ്തത്, എനിക്ക് IITയിലോ കുസാറ്റിലോ ഒന്നും കിട്ടിയില്ല, കുറേ എക്സാംസ് ഫെയിൽ ചെയ്തു. എന്നിട്ടാണ് ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പോകുന്നത്, ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പോകുന്നത്. അത് നല്ലൊരു കോളേജാണ്, പക്ഷെ എനിക്ക് ദൈവം നല്ലൊരു സാധനം ഒഴുക്കി തന്നു. അപ്പോൾ ഞാൻ ഓക്കെ, ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇതൊക്കെ ഓർക്കുന്നത്. അപ്പോഴും ഞാൻ ഭയങ്കര ഹാപ്പിയായി. അവിടെ ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ഫിസിക്സ് പഠിച്ചു. ഞാൻ 3 വർഷം ഞാൻ ഫിസിക്സ് ഓണേഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് ആണ് എനിക്ക് ഇന്റർനാഷണൽ റിലേഷൻസിനോട് ഇഷ്ടം തോന്നിയത്. അപ്പോൾ ഫിസിക്സിൻ്റെ കുറച്ച് ഞാൻ ടൈറ്റ് ആയിട്ട് കഷ്ടപ്പെട്ടു, നന്നായിട്ട് വർക്ക് ചെയ്ത് പഠിച്ചു. പക്ഷെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻസിനോട് പോയപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്തിനാണ് ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ഫിസിക്സ് പഠിച്ചത്? പക്ഷെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ കിട്ടിയ എക്സ്പീരിയൻസ് ഞാൻ ഇന്റർനാഷണൽ റിലേഷൻസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിലോട്ട് നീങ്ങിയത്. അങ്ങനെ ഞാൻ സിവിൽ സർവീസ് എക്സാമിനെ പറ്റി കൂടുതൽ അറിഞ്ഞു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്യുമ്പോൾ, ഞാൻ ഇന്ന് നിൽക്കുമ്പോൾ ഒരു 5 വർഷം ബാക്ക്, 5 ഇയേഴ്സ് ബാക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ, എനിക്ക് ക്യുസാറ്റോ IITയോ കിട്ടിയില്ല. പക്ഷെങ്കിൽ എനിക്ക് അന്ന് അത് കിട്ടാത്തതുകൊണ്ട് സംതിങ് ബെറ്റർ കെയിം, ട്രസ്റ്റ് ദ പ്രോസസ്. അതാ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസസ് ആണ് ടോക്ക് ചെയ്യുന്നത്. നമുക്ക് വേറെ ഒന്നും എക്സ്പീരിയൻ ഇൻസ്പിറേഷൻ പോകണ്ട, നമ്മുടെ ലൈഫിൽ തന്നെ നോക്കുക. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ, സംതിങ് എവറിത്തിങ് ഹാപ്പൻ ഫോർ ദ ബെസ്റ്റ് അല്ലേ? അപ്പോൾ നമ്മുടെ ലൈഫിൽ ഇതുവരെ വന്നിട്ടുള്ള ഓരോ ചെറിയ കാര്യങ്ങൾ നോക്കുമ്പോൾ, യു ട്രസ്റ്റ് ദ പ്രോസസ്, സംതിങ് ഇസ് ഗുഡ് ടു കം. അതുകൊണ്ട് തന്നെ അടുത്തൊരു സാധനം ഇത് തന്നെയാണ്. ഇദ്ദേഹത്തെ അറിയാമല്ലോ, സ്റ്റീവ് ജോബ്സ്. ഭയങ്കര ഫേമസ് ആണ്. ആപ്പിൾ എന്ന് പറഞ്ഞാൽ വലിയ കമ്പനിയുടെ ഓണറാണ്, അതിൻ്റെ പോലെ ഇന്നോവേറ്റീവ് ഹെഡാണ്. ഇദ്ദേഹം പറഞ്ഞൊരു ഫേമസ് ഒരു കോട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യു കാണ്ട് കണക്ട് ദ ഡോട്ട്സ് ലുക്കിംഗ് ഫോർവേഡ്,
you can only connect them looking backwards. You can't connect the dots looking forward. You can only connect them looking backwards. നമ്മൾ നേരെ നോക്കുമ്പോൾ നമ്മുടെ ലൈഫ് ഭയങ്കര അന്തമില്ലാതിരിക്കുമായിരിക്കും. നമുക്ക് ഒരു പിടിയില്ലായിരിക്കും എന്തോ നടക്കാൻ പോകുന്നതെന്ന്. തിരിഞ്ഞു നോക്കിക്കേ, നിങ്ങൾ ഇന്ന് ആയിരിക്കുന്നത് ഓരോരോ ഡോട്ട്സ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ആയിരിക്കുന്നത് ചില ചില കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ നടന്നതുകൊണ്ട്. മനസ്സിലായോ? ബൈബിളിൽ ജോസഫിനെ പറ്റി കേട്ടില്ലേ? ജോസഫിന്റെ സ്വന്തം സഹോദരന്മാരാ ജോസഫിനെ വേണ്ടാന്ന് വെച്ചിട്ട് പൊട്ടക്കണത്തിൽ ഇട്ടിട്ട് പോയപ്പോൾ ജോസഫ് വിചാരിച്ചു എന്തുവാ, ഫ്യൂച്ചറിലോട്ട് നോക്കുമ്പോൾ ഒരു ഡോട്ടും കാണുന്നില്ല, ഞാൻ എന്താവും, എൻ്റെ പൊട്ടക്കണത്തിൽ നിന്ന് ആകാശത്തോട്ട് നോക്കും, ആകാശം മാത്രം കാണാം, മണ്ണടിക്കുമായിരിക്കും, എന്തുവാ ചെയ്യുന്നത് ജോസഫ്. പക്ഷെങ്കിൽ ജോസഫ് വെൻ ഹി ബിക്കേം ദ ഗ്രേറ്റസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ദി ഈജിപ്ത്യൻ സിവിലൈസേഷൻ, ഫറോവിന്റെ കീഴിലെ ഏറ്റവും വലിയൊരു പോത്തിഫറിനെ വർക്കം ചെയ്ത് ലീഡറായപ്പോൾ, സെക്കൻഡ് ഇൻ കമാൻഡ് ആയപ്പോൾ, വെൻ ഹി ലുക്ക് ബാക്ക്, എന്നെ എൻ്റെ സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിൽ ഇട്ടതുകൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെ എത്താൻ പറ്റിയത്, എനിക്ക് എന്നെ ട്രേഡ് ചെയ്തതും ഞാൻ ഈജിപ്തിൽ എത്തിയതും ഞാൻ അങ്ങനെ ഒരു നല്ലൊരു പൊസിഷനിൽ എത്തിയതും എന്ന്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർക്ക് ഇവൻച്വലി നല്ലത് ചെയ്യാൻ പഠിക്കാൻ അവസരം കിട്ടിയത്. അപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് വി ക്യാൻ കണക്ട് ദ ഡോട്സ്. ഫ്രണ്ടോട്ട് നോക്കുമ്പോൾ ഭയങ്കര ക്ലൂ കാണത്തില്ല. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് യു ഹാവ് ടു ട്രസ്റ്റ് ദാറ്റ് ദ ഡോട്സ് വിൽ സംഹൗ കണക്ട് യു ഇൻ ഫ്യൂച്ചർ. കേട്ടോ, ആ ട്രസ്റ്റ് ആണ് നമ്മുടെ പേഷ്യൻസിന്റെ കൂടെ വേണ്ട സാധനം. എന്താണ്? സോ യു ഹാവ് ടു ട്രസ്റ്റ് ദാറ്റ് ദ ഡോട്സ് വിൽ സംഹൗ കണക്ട് ഇൻ ദ ഫ്യൂച്ചർ. ഓക്കെ, യു കാൻ കണക്ട് ദ ഡോട്സ് ലുക്കിംഗ് ഫോർവേഡ്, യു കൻ ഓൺലി കണക്ട് ദം ലുക്കിംഗ് ബാക്ക്വേർഡ്സ്. സോ യു ഹാവ് ടു ട്രസ്റ്റ് ദ ഡോട്സ് ഇറ്റ് വിൽ സംഹൗ കണക്ട് ഇൻ ദ ഫ്യൂച്ചർ. ഓക്കെ, അപ്പൊ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുവാണെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ശരിയാവും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ, ആ പേഷ്യൻസിൽ നമുക്ക് പോവാം, ദൈവം നല്ലതേ വരുത്തത്തുള്ളൂ. നാലാമത്തെ പി, ഇറ്റ്സ് പീപ്പിൾ ആൻഡ് പിയർ. ഓക്കെ, ഈ വ്യക്തിയെ പറ്റി നിങ്ങൾക്ക് അറിയാൻ ചാൻസ് കുറവാണ്. നിങ്ങൾക്ക് ആർസെനലിനെ പറ്റി അറിയാമായിരിക്കാം, പക്ഷെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ ആരും വായിക്കരുത്. ആർസെനലിനെ പറ്റി അറിയാം, നിങ്ങൾക്ക് ഗാന്ധിയെ പറ്റി അറിയായിരുന്നു, വിൽമർ റുഡോൾഫിനെ പറ്റി അറിയായിരിക്കും. പക്ഷെ ഈ ഒരു വ്യക്തി അത്ര ഫേമസ് അല്ല, പക്ഷെങ്കിൽ ഇദ്ദേഹം യു പി എസ് സി സർക്കിളിലും ഐ എ സർക്കിളിലും ഭയങ്കര ഫേമസ് ആണ്. മൂന്നാമത്തെ പി ഇസ് പീപ്പിൾ ആൻഡ് പിയർ, നമ്മുടെ കൂടെയുള്ള ജനങ്ങൾ, നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം. യുവർ സക്സസ് ഇസ് ആസ് ഗുഡ് ആസ് യുവർ സപ്പോർട്ട് സിസ്റ്റം എന്നാണ്. നിങ്ങളുടെ സപ്പോർട്ട് സിസ്റ്റം, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയാണോ അവരാണ് നിങ്ങളുടെ സക്സസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ അവർ ഭയങ്കര പോസിറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും. എൻ്റെ ഈ ഒരു സിവിൽ സർവീസ് എക്സാമിൻ്റെ ഏറ്റവും വലിയ സന്തോഷം, ഞാൻ ഗ്രേറ്റ്ഫുൾ ഫോർ എ ലോട്ട് ഓഫ് പീപ്പിൾ ബിക്കോസ് ഐ ഹാഡ് എ വെരി വണ്ടർഫുൾ സപ്പോർട്ട് സിസ്റ്റം. എൻ്റെ അപ്പ, എൻ്റെ അമ്മ, എൻ്റെ ട്വിൻ സിസ്റ്റർ, എൻ്റെ സിസ്റ്റർ, ചേച്ചി, എല്ലാ സിസ്റ്റർ, എൻ്റെ ഫാമിലി ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ടീച്ചേഴ്സ്. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ വി ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ എ ലോട്ട് ഓഫ് തിങ്സ്. അപ്പം ഞാൻ എൻ്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു വാട്സാപ്പ് ചാറ്റിൽ ഒറ്റൊരു ഇത് മാത്രമേ ഇട്ടുള്ളൂ, ഗ്രേറ്റ്ഫുൾ. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ഗോഡ്, ഗ്രേറ്റ്ഫുൾ ഫോർ ദ സിറ്റുവേഷൻസ് ദാറ്റ് ടുക്ക് മീ ഹിയർ, ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദ പീപ്പിൾ അറൌണ്ട്. വി ഓൾ ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദ പീപ്പിൾ ആൻഡ് ദ പിയർ അറൌണ്ട്. കാരണം നമുക്ക് ഒറ്റയ്ക്ക് ഭയങ്കര പാടാണ് ജീവിക്കാൻ. നമുക്ക് കെ ജി എഫിലെ ഹീറോ പോലെ ഒറ്റയ്ക്ക് എല്ലാവരും ഇടിച്ചിട്ടിട്ട് 100 പേരെ ഇടിച്ചിട്ട് രജനീകാന്തിനെ പോലെ സിമ്പിൾ സ്റ്റൈൽ റിയൽ ലൈഫിൽ നടക്കത്തില്ല. യു നീഡ് സപ്പോർട്ട്. ഓക്കെ, നമ്മൾ എൻ്റെ ഒരു ഫ്രണ്ട് അജയ്, അദ്ദേഹം കണ്ണു കാണത്തില്ല, എന്നിട്ടും ഇദ്ദേഹം എന്നെ വൺ ഓഫ് ദ യങ്സ്റ്റ് പേഴ്സൺ ടു ക്ലിയർ ദ ജെ ആർ എഫ് എക്സാം ആണ്. വണ്ടർഫുൾ ഒരു പ്രൊഫസറാണ്, സെന്റ് സ്റ്റീഫൻസ് കോളേജ് എൻ്റെ സീനിയർ ആയിരുന്നു. ഇദ്ദേഹം എന്നോട് പറഞ്ഞൊരു വ്യക്തിയാണ്, അദ്ദേഹം വിഷ്വലി ചലഞ്ച്ഡ് ആണ്, ബ്ലൈൻഡ് ആണ്, ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു പലപ്പോഴും. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു ലൈഫ് ലെസൺ ആണ്, നമ്മളെല്ലാം ഒരു ചെറിയ അരുവി പോലെ. ഓക്കെ, നമുക്ക് ഒറ്റയ്ക്ക് കല്ലിൻ്റെയും മുള്ളിൻ്റെയും മലയുടെയും മുകളിൽ കൂടെ കയറാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഈ അരുവികളെല്ലാം ഒരുമിച്ച് വന്നാൽ വി ബിക്കം എ പുഴ, നമ്മളൊരു റിവർ ആവും. ആ ഒരു പുഴയ്ക്ക് ഈ മലയും കുന്നും ഒക്കെ കയറാൻ പറ്റും. അപ്പോൾ നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യുക, ഇങ്ങോട്ട് ഹെൽപ്പ് കിട്ടുക, സ്പ്രെഡ് പോസിറ്റിവിറ്റി. സോ പീപ്പിൾ ആൻഡ് പിയർ ഇസ് ഇമ്പോർട്ടൻറ്റ്. സോ ഈ വ്യക്തിയെപ്പറ്റി ഇവിടെ പറഞ്ഞിട്ട് നിർത്താം, ഒരു സ്ലൈഡോടെ ഉള്ളൂ കേട്ടോ. ആംസ്ട്രോങ് പാമേ എന്നാണ് ഈ ഇദ്ദേഹത്തിൻ്റെ പേര്. ആംസ്ട്രോങ് പാമേ, ഇദ്ദേഹം എന്ന് വെച്ചാൽ എൻ്റെ സീനിയർ ആണ്, സീനിയർ എന്ന് പറഞ്ഞാൽ എൻ്റെ ആലുംനസ് ആണ്, സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ തന്നെ. ഇദ്ദേഹം സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്യും, മണിപ്പൂരിൽ, ഇദ്ദേഹം മണിപ്പൂർ കേഡറാണ് അദ്ദേഹം കിട്ടുന്നത്, മണിപ്പൂർ നോർത്ത് ഈസ്റ്റില്. ഇദ്ദേഹത്തിനെ വിളിക്കുന്നത് ദ മിറക്കിൾ മാൻ എന്ന, അത്ഭുത മനുഷ്യൻ എന്ന്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതാ, വടക്ക് കിഴക്ക്, ഈ ആസാം അതുപോലെ സെവൻ സിസ്റ്റേഴ്സ് ഉള്ള സ്ഥലങ്ങൾ അറിയത്തില്ലേ, അസാം, ത്രിപുര, മണിപ്പൂർ, മിസോറാം, മേഘാലയ, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, ഈ 7 സ്ഥലങ്ങളും സിക്കിമും കൂടിയാണ് നമ്മൾ ഇന്ത്യ നോർത്ത് ഈസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ നോർത്ത് ഈസ്റ്റിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര മലകളാണ്, ഹിമാലയത്തിന്റെ എക്സ്റ്റൻഷൻ ഉണ്ട്, അറക്കന്യോമ ഹിൽസ് ഉണ്ട്, കുറേയധികം കുന്നുകളും മീസോ ഹിൽസും കുറേയധികം കുന്നുകളൊക്കെ ഉണ്ട്. അവിടെ ഒരു റോഡ് പണിയാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇദ്ദേഹം വെൻ ഹി വാസ് എൻ ഐ എ എസ് ഓഫീസർ, അദ്ദേഹം ഈ ജനങ്ങളെല്ലാം കൂടെ വിളിച്ചു വരുത്തി ഒരു റോഡ് ഉണ്ടാക്കി, മലകൾ വെട്ടി തുരന്ന് സമയമെടുത്ത് 100 കിലോമീറ്ററിന്റെ റോഡ് ഉണ്ടാക്കി. ദ ഗവൺമെന്റ് കെ നോട്ട് ഡു ദിസ്, പീപ്പിൾ ഡിഡ്. അദ്ദേഹം പീപ്പിളിനെ കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഈ റോഡ് ഉണ്ടാക്കി. ആ റോഡിനെ വിളിക്കുന്നത് ദ പീപ്പിൾസ് റോഡ് എന്ന്, അദ്ദേഹം ഫേമസ് ആയി.
അദ്ദേഹത്തിന് വളരെയധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ് അംഗീകരിച്ചു, ഭയങ്കരമായിട്ട് റെക്കഗ്നിഷൻ കിട്ടി. പക്ഷെ ഇദ്ദേഹം ഹി വാസ് ഏബിൾ ടു ഡു ദിസ് ബിക്കോസ് ഹി ഹാഡ് ദ സപ്പോർട്ട് ഓഫ് ദ പീപ്പിൾ ആൻഡ് ദ പിയർ. ഒറ്റയ്ക്ക് ആ മനുഷ്യൻ വിചാരിച്ച ആ റോഡ് എത്ര വർഷം എടുക്കും ഉണ്ടാകാൻ, പക്ഷെ ജനങ്ങളെല്ലാം ഒത്തൊരുമിച്ച് കൊണ്ടുവന്നിട്ട് പല കമ്മ്യൂണിറ്റി, പല ട്രൈബില്, പല ഗോത്രങ്ങളിലുള്ള ആൾക്കാരെല്ലാം ഒത്തൊരുമിച്ച് കൊണ്ടുവന്നിട്ട് ഹി മെയ്ഡ് ദ പീപ്പിൾസ് റോഡ് ആൻഡ് ദിസ് വാസ് ദ ഗ്രേറ്റസ്റ്റ് ഇനീഷ്യേറ്റീവ് ദാറ്റ് ഹി വാസ് ഏബിൾ ടു ഡു. ഇദ്ദേഹം മിറക്കിൾ മാൻ ആയത് എങ്ങനെയാ? ഹി ന്യൂ ദ പീപ്പിൾ ആൻഡ് ദ പിയർ അറൌണ്ട്. അപ്പൊ നാലാമത്തെ പി എന്താണ്? ദ പീപ്പിൾ ആൻഡ് ദ പിയർ. അപ്പൊ പേർപ്പസ്, പെർസിവിയറൻസ്, പേഷ്യൻസ് വിത്ത് ട്രസ്റ്റ്, പീപ്പിൾ ആൻഡ് പിയർ, നാല് ആൻഡ് മോസ്റ്റ് അഞ്ച് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പ്രയർ. ഈ പറയുന്ന വ്യക്തിയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാം നല്ലതായിട്ട് ബൈബിൾ വായിക്കുന്ന വ്യക്തികളാണെന്ന് അറിയാം, നിങ്ങളെല്ലാം ഭയങ്കര ആക്റ്റീവ് വ്യക്തികളാണെന്ന് അറിയാം. ഈ പറയുന്ന വ്യക്തി ആരാ? ഇവിടത്തെ കാണുന്ന ഈ ഫോട്ടോയിൽ കാണുന്നത് വണ്ടർഫുൾ വണ്ടർഫുൾ. നമ്മൾ ജോസഫ്, അതെ അതെ വണ്ടർഫുൾ, താങ്ക് യു താങ്ക് യു. ഈ ജോസഫിനെ പറ്റി നമ്മൾ പഠിച്ചതുപോലെ നമ്മൾ ഡാനിയൽ ഒരു വലിയൊരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. ആംസ്ട്രോങ് ബാമ ഒരു വലിയ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഇമാജിൻ ഡാനിയൽ. ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഹിസ്റ്ററി ഇങ്ങനെ പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ദ സ്ട്രോങ്സ്റ്റ് എംപയർ, സ്ട്രോങ്സ്റ്റ് രാജ്യം ഇൻ ദ ഹിസ്റ്ററി വാസ് ബാബിലോൺ എംപയറാണ്. അതിന്റെ രാജാവായിരുന്നു നെബുക്കദ്നേസർ രാജാവ്. ആൻഡ് ഹി വാസ് നോട്ട് എ ക്രിസ്ത്യൻ, ഹി ഡിഡ് നോട്ട് നോ ഗോഡ്, ഹി വാസ് നോട്ട് എ ജൂ. ഒരു അന്യ, ഒരു പേഗൻ വർഷിപ്പിന്റെ അടിമയായിരുന്നു നെബുക്കദ്നേസർ. സ്വയം എന്നെ എല്ലാവരും ആരാധിക്കണമെന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു. ദാനിയേൽ അവിടുത്തെ സെക്കൻഡ് ഇൻ കമാൻഡ് ആയിരുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിൽ ജോലി ചെയ്യുമായിരുന്നു. അപ്പൊ ദാനിയേലിന് അവർ പറഞ്ഞു, നീ എന്റെ ദൈവം, നിന്റെ ദൈവത്തെ വിളിക്കരുത്, പകരം എന്റെ നെബുക്കദ്നേസറിന്റെ ദൈവത്തെ, നെബുക്കദ്നേസറിനെ ആരാധിക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ ലൈഫിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ദാനിയലിനെ പോലെ ഫേസ് ചെയ്തപ്പോൾ, ഹിസ് അൾട്ടിമേറ്റ് വെപ്പൺ ഇൻ ദ ബാറ്റിൽ വാസ് പ്രെയർ. നമ്മൾ തുടങ്ങിയത് ഒരു യുദ്ധത്തിൽ നിന്നാണ്, ബാറ്റിൽ ഗ്രൗണ്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു. ആ ബാറ്റിൽ ഗ്രൗണ്ടിലെ ഏറ്റവും വലിയ വെപ്പൺ പ്രെയർ ആയിരുന്നു. ഞാൻ അതിശയോക്തി പറയുന്നതല്ല, എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ സമാധാനം തന്നൊരു സാധനം എൻ്റെ പ്രെയർ ആയിരുന്നു. ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്, പ്രാർത്ഥിക്കുക, അത് കിട്ടുന്ന ഒരു കോൺഫിഡൻസിലൂടെയാണ് എനിക്ക് പറയുന്നത്. ദൈവം തന്നു ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ പ്രെയറിലൂടെയാണ്. പലപ്പോഴും നമുക്ക് തോൽവി വരുമ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിയാത്തപ്പോൾ ഞാൻ ചെയ്യുന്നത്, ദൈവം എനിക്കറിയത്തില്ല, ഞാൻ നിന്നിലോട്ട് തരിക. ഈ ഒരു പ്രെയർ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഈ ദാനിയലിൻ്റെ എക്സ്പീരിയൻസ് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, എൻ്റെ ചേർച്ചിൽ ഞാൻ ഈ പ്രിലിംസ് എഴുതുന്നതിന് ഒരു മാസം മുമ്പ്, കഴിഞ്ഞ വർഷം ഏപ്രിലിൽ, ചെറി ബ്രദർ എന്ന് പറഞ്ഞൊരു ഫേമസ് ഒരു വ്യക്തിയുണ്ട്, പലർക്കും അറിയായിരിക്കും ചെറി ബ്രദർ. അദ്ദേഹത്തിൻ്റെ ഫാദറും ഭയങ്കര ഫേമസ് ആയിട്ട് സുവിശേഷ പ്രവർത്തനത്തിൽ ആക്റ്റീവ് ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ്സിൽ ഞാനിങ്ങനെ വന്ന്, അദ്ദേഹം ഞങ്ങളുടെ മുണ്ടിപ്പള്ളി യൂത്തിൻ്റെ ആനിവേഴ്സറിക്ക് വന്നപ്പോൾ, 75th ജൂബിലിയുടെ സെലിബ്രേഷന് വന്നപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് നേരിട്ട് കാണാൻ പറ്റി. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ, അദ്ദേഹത്തോട് മാത്രം പറഞ്ഞു, ഞാനിങ്ങനെ ഒരു എക്സാം എഴുതാൻ പോകുന്നു, പക്ഷേങ്കിൽ ഈ വല്ലാത്ത ലോകം, ദ പീപ്പിൾ അറൗണ്ട് ചേഞ്ചിങ്, നമുക്ക് എങ്ങനത്തോളം നമ്മുടെ വിശ്വാസ ജീവിതം പിടിച്ചെടുത്താൻ പറ്റുമെന്ന് വിശ്വസിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു എക്സാമ്പിളാണ്, ഡാനിയൽ മാത്രം മതി. നീ അഡ്മിനിസ്ട്രേറ്റീവ് പരീക്ഷ എഴുതുമ്പോൾ ഇമാജിൻ, ഏറ്റവും വലിയൊരു അഡ്മിനിസ്ട്രേറ്റീവ് ആളായിരുന്നു ഡാനിയൽ, ഹി ഹാഡ് ടു ഫേസ് ദ ഗ്രേറ്റസ്റ്റ് എംപയർ ഓഫ് ദ വേൾഡ്, ബാബിലോൺ എംപയർ. വാട്ട് ഹി ഡിഡ് യു, വാട്ട് ഹി ഡിഡ് വാസ് ഹി പ്രേഡ് വിത്തൗട്ട് സീസിങ്, നിർത്താതെ പ്രാർത്ഥിച്ചു, രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം. നിങ്ങൾ അത്രയും നേരം ഒന്നും പ്രാർത്ഥിക്കണ്ട, നിങ്ങളൊരു രാവിലെങ്കിലും പ്രാർത്ഥിക്കണം, മിനിമം രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കണം, മൂന്നാമത്തെ നേരം പ്രാർത്ഥിക്കണ്ട. പക്ഷേ യു, വെൻ യു പ്രേ, പ്രേ ഏണസ്റ്റ്ലി, പ്രേ വിത്തൗട്ട് സീസിങ്, കാരണം ദി അൾട്ടിമേറ്റ് വെപ്പൺ ഇൻ ദിസ് ബാറ്റിൽ ഓഫ് ലൈഫ് ഇസ് പ്രേയർ. അതുകൊണ്ട് ഡാനിയൽ വാസ് എ ഗ്രേറ്റ് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് എ ഗ്രേറ്റർ സെർവന്റ് ഓഫ് ഗോഡ്. ഇപ്പോൾ ഈ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാവരോടും, എൻ്റെയും ഉൾപ്പെടെ ഞാൻ വെച്ചിരിക്കുന്ന ഒരു മോട്ടോ, ആംസ്ട്രോങ് ബാമയുണ്ട്, ടി പി ശ്രീനിവാസൻ സാർ കാണും, വലിയ വലിയ ലാൽ ബഹാദൂർ ശാസ്ത്രി സാർ കാണും, മഹാത്മാഗാന്ധി കാണും, ഇവർ ജവഹർലാൽ നെഹ്റു കാണും, ഇവരൊക്കെ നമ്മുടെ മുന്നിലെ ഗ്രേറ്റ് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും. പക്ഷെ ദ ഗ്രേറ്റസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ ഷുഡ് ബൈ ആര്? ഡാനിയൽ ആൻഡ് ഗോഡ്. നമ്മുടെ സെർവ്, നമ്മൾ ആരെ സെർവ് ചെയ്യും? സെർവ് ഗോഡ്. എവിടാണേലും വി ഡു ദാറ്റ് വിത്ത് ഏണസ്റ്റി. അപ്പോൾ പ്രെയർ ആണ് അഞ്ചാമത്തെ പി. അപ്പോൾ ഐ ഗെസ് ഈ അഞ്ച് പി ഒന്ന് ജസ്റ്റ് എൻ്റെ കൂടെ ഒന്ന് ചേർത്ത് പറയാം. 5 P ഫോർമുല എന്താണ്? ഫസ്റ്റ് പി എന്താണ്? പറഞ്ഞു, ക്ലാരിറ്റി ഓഫ് പർപ്പസ്. പർപ്പസ്. രണ്ടാമത്തെ പെർസിവിയറൻസ്. മൂന്നാമത്തെ, നാലാമത്തെ പീപ്പിൾ ആൻഡ് പിയർ. വണ്ടർഫുൾ, താങ്ക് യു. ഞാൻ നിങ്ങളോട് ഈ കളർ ഒന്ന് ഓർത്ത് വെക്കാൻ പറഞ്ഞെന്നറിയോ? ഇത് ചെറിയൊരു ടെക്നിക്കാണ് ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട് സാധനം. ഇപ്പോൾ നമ്മൾ എപ്പോഴും ലൈഫിൽ റെഡ് കാണുമ്പോൾ നമ്മൾ ഈ അഞ്ച് പീസ് നമ്മൾ മറന്നിരിക്കാൻ ശ്രമിക്കേണ്ടെന്ന് വെച്ചാൽ, നമുക്ക് ഇങ്ങനെ ചുറ്റുപാട് നോക്കുമ്പോൾ റെഡ് സാധനം കാണുമ്പോൾ ഓർക്കേണ്ട സാധനം എന്താണ്? ഫസ്റ്റ് പി പ്രെയർ, ഫിഫ്ത് പി പ്രെയർ. റെഡ് സാധനം നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ, ഓ ഞാൻ റെഡ് ബാഗ് കണ്ടു, അപ്പോൾ എൻ്റെ മനസ്സിൽ പ്രെയർ, ഞാൻ പ്രാർത്ഥിക്കും. ഒരു വയലറ്റ് സാധനം നമ്മൾ ചുറ്റുപാടും കാണും, വയലറ്റോ വയലറ്റിൻ്റെ ഷെയ്ഡോ സാധനം കാണുമ്പോൾ നമ്മൾ ഓർക്കും നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരെ നമ്മൾ എത്രത്തോളം
പീപ്പിൾ ആൻഡ് ദ പിയർ, അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യും, അവരെങ്ങനെ ഞാൻ ഡെവലപ്പ് ചെയ്യും എന്നുള്ളത്. മൂന്നാമത്തെ, നമ്മൾ എല്ലോ സാധനങ്ങൾ ചുറ്റുപാട് നോക്കുമ്പോൾ ബി പേഷ്യൻറ്റ്. നമ്മളോട് തന്നെ പറയാം, ട്രസ്റ്റ് ദ പ്രോസസ്. ആർസെനൽ ഫാൻസ് ഒക്കെ പറയുന്ന പോലെ ട്രസ്റ്റ് ദ പ്രോസസ്. പിന്നെ ബ്ലൂ സാധനം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും സ്ഥിരോത്സാഹം. ഓക്കെ, ഞാൻ ബ്ലൂ ഒരു സാധനം കാണുമ്പോൾ ഐ വിൽ പെർസിവിയർ. ആൻഡ് ഗ്രീൻ, പച്ച കാണുമ്പോൾ, പച്ച സാധനങ്ങൾ കാണുമ്പോൾ നമ്മൾ നോക്കുക. ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഇക്കോളജിക്കൽ തീമിന് പച്ചയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ പേർപ്പസ് നമ്മൾ അറിയുക. അപ്പോൾ ഈ അഞ്ച് കളർ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഉള്ളിൽ ഈ അഞ്ച് കളർ നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഈ അഞ്ച് കളർ കാണുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി വരും. പച്ച കാണുമ്പോൾ ഓക്കെ ഞാൻ എന്തിനാണ്, വാട്ട് ഇസ് മൈ പേർപ്പസ് ഓഫ് ലൈഫ്. ബ്ലൂ സാധനം കാണുമ്പോൾ, ഒരു ബ്ലൂ ഷർട്ട് ഇടുമ്പോൾ ഇന്ന് ഞാൻ പെർസിവിയർ ചെയ്യും, ഇന്ന് ഞാൻ പെർസിവിയർ ചെയ്യും, ഇന്ന് എൻ്റെ എല്ലാ കഷ്ടപ്പാടും ഞാൻ ഓവർകം ചെയ്യും. ഞാനൊരു യെല്ലോ ഡ്രസ് ഇടുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ബനാന ബനാന പീൽ ചെയ്യുമ്പോൾ, പഴം കഴിക്കുമ്പോൾ, ട്രസ്റ്റ്, പേഷ്യൻസ്, ട്രസ്റ്റ് ദ പ്രോസസ്, നല്ലത് വരും. ഐ വിൽ ട്രസ്റ്റ് വിത്ത് പേഷ്യൻസ് ആൻഡ് പീപ്പിൾ ആൻഡ് പിയർ. വയലറ്റോ ലാവൻഡർ പൂക്കളൊക്കെ കാണുമ്പോൾ, മേഫ്ലവർ ഒക്കെ കാണുമ്പോൾ ഞാൻ പറയും എൻ്റെ ജനങ്ങൾ, എൻ്റെ കൂടെ ഉള്ള ആൾക്കാരെ ഞാൻ ഡെവലപ്പ് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. പീപ്പിൾ ആൻഡ് പിയർ ആർ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്ട്രോങ്സ്റ്റ് കളർ ഒന്നാണ് റെഡ് അല്ലേ? നമുക്കൊക്കെ റെഡ് പെന്നിലാണ് ടീച്ചേഴ്സ് കറക്റ്റ് ചെയ്യുന്നത്. റെഡ് സ്ട്രോങ്സ്റ്റ് സാധനം എന്തായിരിക്കും? റെഡ് ആയിരിക്കണം. അപ്പോൾ ദി അൾട്ടിമേറ്റ് വെപ്പൺ ഇസ് ദ ബാറ്റിൽ ഓഫ് ലൈഫ് ഇസ് റെഡ്. അപ്പോൾ ഈ ഫൈവ് പീസ് നിങ്ങൾ മറക്കാതെ നോക്കുക. ആൻഡ് ഐ നോ യു ആർ ഓൾ ഗോയിങ് ടു ബി വണ്ടർഫുൾ പീപ്പിൾ, മോർ ദാൻ വണ്ടർഫുൾ. ഐ വിൽ ബി ഹാപ്പി ദാറ്റ് യു ആർ ഗോയിങ് ടു ബി വണ്ടർഫുൾ ഹ്യൂമൻ ബീങ്സ്. നല്ല മനുഷ്യരാവും. നിങ്ങൾ ആവുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളീ ലൈഫിൽ ഈ ഫൈവ് പി പോളിസി പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾക്ക് തന്നെ ഉണ്ടാകും പല പല മാറ്റങ്ങൾ. ചില ചില ടെക്നിക്സ് അത് എന്നോടുകൂടെ പറയുക, എനിക്ക് ഹെൽപ്പ് ചെയ്യും. പീപ്പിൾ ആൻഡ് പിയർ എല്ലാവരെയും നോക്കുക, ഡെവലപ്പ് ചെയ്യുക. സിവിൽ സർവീസ് എക്സാം ആഗ്രഹമുള്ളവർക്ക് എന്നെ കണക്ട് ചെയ്യാം, മാത്യു കോശി സാറിനോട് കോൺടാക്ട് ചെയ്യുകയോ നിങ്ങളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റേഴ്സോട് കണക്ട് ചെയ്യുകയോ, എന്നെ കൊണ്ടാവുന്ന വിധം നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം. കാരണം നമ്മുടെ സെർച്ചിൽ വളരെ കുറവാണ് സിവിൽ സർവീസിലോട്ട് വരുന്ന ആൾക്കാർ. ഇഫ് യു വോണ്ട് ടു വർക്ക് ഇൻ ദിസ് അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡ്, ഡു ദാറ്റ്. ഐ വിൽ ബി ഓഫ് ഹെൽപ്പ്. എന്നെ കൊണ്ട് പറ്റുന്ന വിധം, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാം. ഐ നോ ഇനി ഡോക്ടർ ആവുന്നവർക്ക് ഡോക്ടർ ആവാം. വാട്ട് എവർ യു ഡു, ഡു ഏണസ്റ്റ്ലി ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു, വളരെ സന്തോഷം ഇത്രയും ഒരു അവസരം തന്നതിൽ. ആൻഡ് യു ഹാഡ് ബീൻ എ വണ്ടർഫുൾ ക്രൗഡ്. വളരെ സന്തോഷം ഇത്ര ആക്റ്റീവ് ആയിട്ടുള്ളൊരു ക്രൗഡ്. ഞാൻ കുറെ അധികം ഇപ്പോൾ ഈ സെഷൻസിൽ ഇങ്ങനെ പങ്കെടുക്കുന്നുണ്ട്, പ്രത്യേകിച്ച് റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട്. ഇപ്പം നിങ്ങൾ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. ഐ വാസ് ഹാപ്പി അബൌട്ട് ദാറ്റ്. നിങ്ങൾ നല്ല വീഡിയോ ഒക്കെ ഓണാക്കി ചിരിച്ചിരിക്കുന്ന വ്യക്തികൾ. ഐ എം സോ ഹാപ്പി അബൌട്ട് യു. ഐ എം വെരി, നിങ്ങളുടെ ഒരു സഹോദരൻ എന്ന നിലയിൽ, ഒരു എൽഡർ ബ്രദർ എന്ന രീതിയിൽ, ഐ എം വെരി ഹാപ്പി. താങ്ക് യു ഫോർ ദി ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സർ, താങ്ക് യു അനിലച്ച, താങ്ക് യു എവറിബഡി, താങ്ക് യു ബിഷപ്പ് ഓൾസോ. എന്തെങ്കിലും ചോദ്യം, ഞാനൊരു 5 മിനിറ്റ് കൂടുതൽ എടുത്തു, ഐ എം റിയലി സോറി. പക്ഷേങ്കിൽ എനി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 5 മിനിറ്റ് ഒരു എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ രണ്ട് ചോദ്യം നമുക്കൊന്ന് ചോദിക്കാം. പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. എന്തെങ്കിലും രണ്ടു പേർക്ക് ചോദിക്കാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. സാർ ചോദിച്ചോട്ടെ. ചോദിച്ചോ ചോദിച്ചോ. സാർ സിവിൽ സർവീസ് എക്സാമില് പേഴ്സണാലിറ്റി ടെസ്റ്റില് സാറിന് ഏറ്റവും എന്താ പറയാ ഫീൽ ആയ ഒരു ക്വസ്റ്റ്യൻ പറയാമോ? പേഴ്സണാലിറ്റി ടെസ്റ്റിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എന്നോട് അവർ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചോദ്യം എന്ന് ചോദിച്ചാൽ എന്താ പറയാ, എന്നോട് അവർ ചോദിച്ചത് ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയാം. എന്നോട് അവർ ചോദിച്ചത് ചിക്കൻ കീവ് സ്പീച്ച് എന്ന് പറഞ്ഞൊരു ഫേമസ് സ്പീച്ച് ഉണ്ട്. എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് ഇന്ത്യൻ ഫോറിൻ സർവീസ് ആയതുകൊണ്ട് അവർ ചിക്കൻ കീവ് സ്പീച്ചിനെ പറ്റിയും US റഷ്യ റഷ്യ ഉക്രൈൻ വാറിനെ പറ്റിയൊക്കെ സംസാരിച്ചു. അപ്പം യുക്രൈൻ്റെ ക്യാപിറ്റൽ ആണല്ലോ ഏത്? കീവ്. അപ്പോൾ ചിക്കൻ കീവ് സ്പീച്ച് എന്ന് പറഞ്ഞൊരു സ്പീച്ച് ഭയങ്കര ഫേമസ് ആണ്. ജോർജ് ഡബ്ല്യു ബുഷ്, ആ സമയത്ത് ജോർജ് ബുഷിൻ്റെ ഫാദർ ഒരു പ്രസിഡന്റ് ആയിരുന്നു ജോർജ് HW ബുഷ്. അദ്ദേഹം ഒരു അന്ന് USSR എന്നൊരു റഷ്യ, ഇപ്പോഴത്തെ റഷ്യ അല്ല, USSR എന്നൊരു വലിയൊരു രാജ്യമായിരുന്നു. ആ രാജ്യത്തിൻ്റെ ഒരു രാജ്യത്തിൽ നിന്നിട്ട് ഒരു സ്പീച്ച് പറയും, ചിക്കൻ കീവ് സ്പീച്ച്. ആ സ്പീച്ച് ഒരു വലിയ ഫാക്ടർ ആയിരുന്നു ഉക്രൈൻ OSSR നിന്ന് മാറാനും, അങ്ങനെ റഷ്യ താഴെ വീഴാനും, USA വലിയൊരു രാജ്യമാകാനും. ഐ എം സോറി, പലർക്കും ബോറടിക്കുമായിരിക്കും. പക്ഷേ ഈ ചിക്കൻ കീവ് സ്പീച്ചിനെ പറ്റി ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നോട് അവർ ചോദിച്ചു ചിക്കൻ കീമ കഴിച്ചിട്ടുണ്ടോ, ചിക്കൻ കീമ ഉണ്ടാക്കാൻ അറിയോ ഒക്കെ. ഞാൻ ഡൽഹിയിലായതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് കഴിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അതൊരു ഭയങ്കര ഒരു നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇൻ ദ സെൻസ്, നല്ല ക്വസ്റ്റ്യൻ ഇൻ ദ സെൻസ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയാണ് അവരത് ചോദിച്ചത്. ഐ തിങ്ക് ഐ ഡിഡ് കുഴപ്പമില്ലാതെ. പിന്നെ ഓക്കേ സർ, താങ്ക് യു. താങ്ക് യു, താങ്ക് യു. വേറെ ഒന്നുമില്ലെങ്കിൽ ഐ എം വെരി താങ്ക്ഫുൾ. താങ്ക് യു സോ മച്ച് സർ, ഞാൻ ഇന്ന് നിർത്തുകയാണ്. ഓക്കെ. പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും അതുപോലെ തന്നെ നിരവധി ഉദാഹരണങ്ങളിലൂടെയും പ്രാർത്ഥനയുടെ ശക്തി എപ്രകാരമാണ് എന്നതിലൂടെയും
കുട്ടികൾക്ക് ആവേശം നൽകുന്നതും ലക്ഷ്യബോധം നൽകുന്നതുമായ സന്ദേശം നൽകിയ ഏറ്റവും പ്രിയപ്പെട്ട നെവിൻ കുരുള തോമസിനോട് നന്ദി അറിയിക്കുന്നതോടൊപ്പം എല്ലാവരും ആശംസകളും നേരുന്നു. ഇപ്പോൾ ഔദ്യോഗികമായ നന്ദി അറിയിക്കുന്നതിന് വേണ്ടി ഈ ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാമിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന ഡോക്ടർ നിഷ ആൻഡ് ജേക്കബിനെ ക്ഷണിക്കുന്നു. Bishop Rajan and Dr. Malil Sabukoshi Chirayan, Thirumeni, Archbishop Julia Murray, Anglican Commission, Environmental Network Chairman and Moderator of WCC Commission on Climate Justice, our Director, Dr. Matthew Koshi, sir, Reverend Anand Thomas Chuna, Convener, Adu District Convener, Reverend Shaji Jacob Thomas Chin, our guest speaker and UPSC CSE winner, Sri Nevin Kuruvilla Thomas, Noel sir, and all the participants, parents, a warm good evening. Being the first day of the 14 days training, really we are energized by the inspiring message. We thank our bishop for in spite of the busy schedule for attending help us to remind the importance of this 14 days workshop and the how much the pain and the effort the organizers are taking to make this event really happen. So we commit our dedication and commitment for the workshop. Thank you, Bishop, and our Archbishop Julia Murray, who inaugurated the session, reminded us of the relevance of this workshop, the interconnectedness on the basis of the Book of Corinthians. Director Dr. Matthew Kusir, for the great words of welcome and the instructions. From his words, we feel his passion for the young talents, for nurturing the uplifting the talents, talented young minds, and Lachin for comparing the session and managing all the session, managing and the giving at instructions in for the session. Shaj Jacob Thomas Chin for the prayer and blessing, and finally the great inspiring speech by Nevin Kurula Thomas Sir, whose words were very wonderful as he started this. My congregation is my energy, and how to make he beautifully explained the strategies of success, how to clear the CSE exam. And his whole journey by citing the examples of Gandhiji, Wilma Rudolph, and Abraham, and the art of war, knowing the battlefield, either it is JEE or NEET or CSE or CUET, we should know the battlefield. It's a great thing for all of us. Every battle is won before it's fought. And he also reminded us of the importance of the coach, the hard work, the support system, and the importance of dreaming things and making the best version of us, making small targets, the Pomodoro technique, and really committing ourselves for the climate justice. Thank you, sir, for the beautiful message and all the best wishes to be the brilliant officer. And finally, the Niall sir for the technical team working under Niall sir, and all the participants who were and our active participation by your beautiful responses. Really, we are happy, and we also thank our parents who encourage all the participants to attend this workshop. And thank you all. Thank you. താങ്ക് യു ഡോക്ടർ നിഷ ആൻഡ് ജേക്കബ്. അവസാന സമാപന പ്രാർത്ഥനയ്ക്ക് വേണ്ടി ടെക്കോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കൽ കോർഡിനേറ്റർ നോയൽ വി എഡിറ്റ് സാറിനെ ക്ഷണിക്കുന്നു. ആശീർവാദം അടൂർ ജില്ലാ ചെയർമാൻ ഷാജി ജേക്കബ് തോമസ് അച്ഛൻ നൽകണമെന്നും ഓർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ നല്ല പിതാവേ,
പ്രകാരം ഞങ്ങൾക്കൊരു എക്കോളജിയുടെ ഒരു എക്കോ ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമായി ആരംഭം കുറിക്കുവാൻ നിന്ന ദിവസം അങ്ങ് ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. താവെ കടന്നു വന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇതിനുവേണ്ടി നേതൃത്വം നൽകുന്ന എല്ലാവർക്കുമായി സ്തുതിക്കുന്നു. താവേറ്റ് അനുഗ്രഹീതമായ ഒരു ജീവിത അനുഭവം ഞങ്ങൾക്ക് കേൾപ്പിച്ച നെവിൻ കുരുവിള ഓർത്ത് ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. കർത്താവെ കൊടുത്ത അങ്ങ് കൊടുത്ത വലിയൊരു നന്മയെ കർത്താവിന് വേണ്ടി പ്രഘോഷിക്കുവാനും ഞങ്ങൾക്കതൊരു മാതൃകയായി ചൂണ്ടിക്കാണിക്കുവാനും പ്രേമകനെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവ് ഇന്ന് മുതൽ ഞങ്ങൾ ആരംഭിക്കുന്ന ഈ ഒരു കോഴ്സ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഒരു വലിയ അനുഗ്രഹ വിഷയമായി മാറുവാൻ സ്വർഗത്തിലെ അപ്പൻ ഇടയാക്കണം. ഉത്സാഹത്തോടുകൂടെ ഇന്ന് കടന്നു വന്നതുപോലെ തുടർന്നുള്ള ദിവസങ്ങളിൽ കടന്നു വരുവാനും അത് കർത്താവ് ഏറ്റവും പ്രയോജനമായി തീർന്നു എന്നുള്ള വലിയ വാർത്തകൾ കേൾക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങൾക്ക് നോക്കുകയും നേതൃത്വം നൽകുന്ന ബിഷപ്പിനായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മാത്യുക്കോശ് സാറിനായി പ്രാർത്ഥിക്കുന്നു. കൺവീനർ ആയിരിക്കുന്ന അനിലച്ചനായി പ്രാർത്ഥിക്കുന്നു. ഇതിന് എല്ലാ പിന്താങ്ങൾ തരുന്നവർക്കായിട്ടും ബിഷപ്പ്മാമിനായിട്ടൊക്കെയും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഏവരെയും കർത്താവെ തുടർന്നും ബലത്തോടുകൂടെ ഏറ്റവും ഭംഗിയായി പൂർത്തിയാക്കുവാൻ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നൽകുന്ന എല്ലാ കൃപകൾക്കായും സ്തോത്രം. ഇന്ന് വ്യാപരിച്ച ദൈവത്തിന്റെ നന്മയ്ക്കായും കരുണയ്ക്കായും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് അനുഗ്രഹിക്കണമേ, വഴി നടത്തണമേ. യേശു കർത്താവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും, പ്രത്യേകിച്ച് ഈ കോഴ്സിന്റെ തുടർന്നുള്ള ദിവസങ്ങളിലെ എല്ലാ പ്രവർത്തനങ്ങളോടെ ഇപ്പോഴും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ.